എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ഒരു കോടി. കല്യാണം കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വേണോ വേണ്ടയോ എന്നത് തീർത്തും സ്വകാര്യമായ വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്. എന്നാൽ ജനിച്ചപ്പോൾ തന്നെ 10 കുട്ടികൾ മരിച്ചിട്ടും ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച, അവസാനം അതിനുവേണ്ടി പോരാടിയ ഒരു അമ്മയുടെ കഥയുമായിട്ട് വരികയാണ് പാലക്കാട് കല്ലിങ്കൽ പാടത്ത് നിന്ന ഉഷ മാത്യു എന്ന അന്നമ്മ. തിരിച്ചടികളുടെ തിരകൾ മാത്രം കാത്തിരുന്ന സ്വപ്നങ്ങളുടെ കടൽ തീരങ്ങൾ കടന്ന് ജീവിത നൗക ഒറ്റയ്ക്ക് തുഴയാനായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ ഉഷ മാത്യു എന്ന അന്നമ്മയുടെ ആഗ്രഹം. സ്കൂൾ കലാലയ പഠനകാലങ്ങളിൽ തേടിവന്ന പ്രണയലേഖനങ്ങളിലെ സൗന്ദര്യ വർണ്ണനകളിൽ തരളിതയാകാതിരുന്ന അതേ തന്റെടുത്തം ഇപ്പോഴുമുണ്ട് ഉഷയുടെ മനസ്സിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് അമ്മയാകാനുള്ള തീരുമാനം 12 തവണ എടുത്തതിന് പിന്നിലുമുണ്ടായിരുന്നു എന്തിനേയും നേരിടാനുള്ള ഒരു കുടുംബിനിയുടെ തന്റെടം. വിധിയുടെ പരീക്ഷണങ്ങളിൽ 2 തവണ മാത്രമാണ് കുഞ്ഞുങ്ങളെ ജീവനോടെ ഏറ്റുവാങ്ങുവാനുള്ള ഉഷയുടെ കാത്തിരിപ്പ് സഫലമായത്. ആരും തളർന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ഉഷയുടെ ജീവിതയാത്രയിൽ കൂട്ടായി ഭർത്താവ് സുനിലുമുണ്ടായിരുന്നു ഓരോ ചുവടുവയ്പ്പുകളിലും തുടരുന്ന കരുത്തും കരുതലുമായി. ഒരു അമ്മയും ഒരു സ്ത്രീയും അത്ര വേഗം ഏറ്റെടുക്കാത്ത വിധിയുടെയും ജീവിതത്തിന്റെയും വെല്ലുവിളികളെ സധൈര്യം നേരിട്ട മനക്കരുത്തുമായി വരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ഉഷ മാത്യു. നമസ്കാരം ഉഷ മാത്യു. ഹായ് ഉഷ മാത്യു. കല്ലിങ്ങൽ പാടം, പാലക്കാട്, പോസ്റ്റ് ഓഫീസ്, പന്നിയങ്കര പോസ്റ്റ്, പന്നിയങ്കര പി ഒ. പിന്നെ ഒരു പേരുണ്ട് അന്നമ്മ. അപ്പൊ ഇതിലേത് പേര് വിളിക്കുന്നതായിരിക്കും ഈ ഷോയ്ക്ക് ഉത്തമം, എന്റെ ആരോഗ്യത്തിന് നല്ലത്? അന്നമ്മ എന്ന് വിളിച്ചാൽ മതി. അന്നമ്മ എന്നാണോ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ വിളിക്കുന്നത്? നാട്ടിലല്ല, വീട്ടിലും പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ വിളിക്കാം. ഓക്കെ, ഇന്ന് ആരാ കൂടെ വന്നിരിക്കുന്നത്? നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. കൂടെ വന്നിട്ടുള്ള ഹസ്ബൻഡ് ആണ് സുനിൽ. ഹായ് സുനിൽ. നമസ്കാരം സാർ. സുനിൽ ഒരു വലിയ ആളാ. അതെ, നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പൊ നാട്ടുകാർക്ക് ഒരു ക്ലൂ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഒരു ചെറിയ ആളായിട്ട് കണ്ട ഇതൊരു വലിയ മീനാണ് എന്നുള്ളത്. ഓക്കെ, താങ്കൾ? ഞാൻ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്റീവ് ഹെഡ് ആണ്. ഓക്കെ, താങ്കളാണ് ഈ ലക്ഷ്യത്തിൽ എത്തിച്ചു കൊടുത്തത്. ഓക്കെ, എന്താ പേര്? റൌഫ്. ഓക്കെ, അപ്പൊ സുനിൽ നമുക്ക് വരാം. ഓക്കെ, റെഡി. നിങ്ങൾ ഒറിജിനലി കല്ലിങ്കൽ പാടത്തുകാരാണോ അതോ ഇവിടെ ഈ കോട്ടയം ഏറ്റുമാനൂർ ആ ഭാഗത്താണ് ചേക്കേറിയതാണോ? ഞാൻ ജനിച്ചതും വളർന്നതും പാലക്കാടാണ്. പക്ഷെ എന്റെ പാരന്റ്സ് ഒക്കെ, അച്ഛൻ കോട്ടയമാണ്, അമ്മ കൊല്ലമാണ്. അവരൊക്കെ ചെറുപ്പത്തിലേ വന്ന് അവിടെ സെറ്റിൽ ആണ് ഒരുപാട് കാലമായിട്ട്. അപ്പോ അവർക്കൊക്കെ തന്നെ ഒരു പാലക്കാടൻ കൾച്ചർ ആണ് ഉള്ളത് അല്ലേ? അല്ല, അവർക്ക് മിക്സ് ആണ്. അവർക്ക് ഒരു അവിയൽ വരുവായോ? അതെ അതെ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അന്നമ്മയിൽ നിന്ന് ആളുകള് വായിച്ചറിയേണ്ടതും പഠിക്കേണ്ടതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരുപാട് പ്രസവിക്കാനൊക്കെ തീരുമാനിച്ച തന്നെ ഈ ആസൂത്രണത്തിന്റെയൊക്കെ ഈ കാലത്ത് ഒരുപാട് പഴി കേൾക്കേണ്ടി വരും. ഇപ്പൊ ജീവിതത്തിലുടനീളം പഴിയുടെ ഘോഷയാത്രയായിരിക്കും. അന്നമ്മയ്ക്ക് അത് ശരിക്കും കേൾക്കേണ്ടി വന്നോ? ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നെ കേൾക്കേ ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാനത് ബോധർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കതൊരു നോ പ്രോബ്ലം ആയിരുന്നു. നോർമലി ഇപ്പൊ ഡോക്ടേഴ്സ് നമ്മളെ അഡ്വൈസ് ചെയ്യുമല്ലോ, ഇപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവണോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇനി അറ്റംപ്റ്റ് ചെയ്യരുത് എന്ന് പറയുമല്ലോ. ഡോക്ടേഴ്സിന്റെ പ്രഷർ ഇല്ലായിരുന്നു? ആ, ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് പുറത്തുള്ള ആളുകളുടെ നമ്മള് കേട്ടിട്ടില്ല. ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന്. അത് പഴയല്ല, സ്നേഹം കൊണ്ടുള്ള ഒരു പ്രഷറാണ്. ഓക്കെ, ഞാൻ ബാക്ക് ടു ചെറുപ്പകാലത്തേക്ക് വന്നു കഴിഞ്ഞാല്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? കല്യാണം കഴിക്കാൻ തീരുമാനിച്ച 20 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ കല്യാണം കഴിക്കേണ്ട തീരുമാനിച്ചിരുന്നു? അപ്പോ നടക്കില്ല, വിചാരിച്ചിരുന്നു. കല്യാണത്തെ കുറിച്ച് പ്രത്യേകിച്ച് അപ്രോച്ച് ഒന്നുമില്ല. കുഞ്ഞുങ്ങള് വേണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിനുള്ള ഒരു പണിയായിരുന്നു സത്യം പറഞ്ഞ കല്യാണം. അന്നമ്മ ഒരു റിബൽ ആയിരുന്നു പഠിക്കുമ്പോഴൊക്കെ? അത് മറ്റുള്ളവരങ്ങനെ പറഞ്ഞിരുന്നു, സത്യത്തിൽ ഞാൻ അങ്ങനെയല്ല. റിബലല്ല. ഓക്കെ, അല്ല, പൊതുവെ എങ്ങനെയാണ് ആളുകളൊക്കെ ഒരു അനുസരണയുള്ള ആട്ടുംകുട്ടി അങ്ങനെയായിരുന്നോ? ഇല്ല, അനുസരണം കെട്ട കുരുത്തം കെട്ടവള് തന്നെയായിരുന്നു. കുരുത്തം കെട്ടവളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുരുത്തം കെട്ടവളായി വളരണമെന്ന് തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനിച്ചതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. സ്വഭാവം അങ്ങനെയായിരുന്നു? അല്ലല്ല, അങ്ങനെ ആയിപ്പോയതാണ്. ഓരോ അനുഭവങ്ങളും ഒക്കെ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്.
അല്ല എന്തെങ്കിലും അങ്ങനെ, അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ബാല്യത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ പിടിച്ചു കുലുക്കുന്നതിലെ അനുഭവങ്ങൾ ജീവിതത്തിലുടനീളം നമ്മളെ സ്വാധീനിച്ചു എന്ന് വരും, അത് നമ്മുടെ സ്വഭാവത്തെയും മാറ്റിമറിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ തൽക്കാലം അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ഞാൻ നോർമൽ അല്ലാത്ത ഒരു കുട്ടിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങിയതും, ഞാൻ നോർമൽ അല്ലാത്ത ഒരാളായി തീർന്നതും, എന്റെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയത്. മനസ്സിനെ വല്ലാണ്ട് മുറിവേൽപ്പിച്ച സംഭവം. ഓക്കെ, താങ്കളുടെ മനസ്സിനെ മതിച്ച കാര്യം പുറത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ താങ്കൾ ഇത് പറയേണ്ട, താങ്കളുടെ സ്വകാര്യത ഞാൻ ബഹുമാനിക്കുന്നു. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു, അതായത് ഈ ഒരു സംഭവം, അതായത് എന്തെങ്കിലും ഉണ്ടായ ഒരു കടുത്ത അനുഭവം നമ്മളെ അടിമുടി മാറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പുരുഷന്മാരോട് തന്നെ ഒരു കലാപം തോന്നിയ, വിദ്വേഷം തോന്നിയ ഒരു സാഹചര്യമാണോ ഉണ്ടാക്കിയത്? നൂറ് ശതമാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാരോടുള്ള വീക്ഷണം എങ്ങനെ മാറി? പുരുഷന്മാരോടൊക്കെ സംസാരിക്കുകയും ഇങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ഇടപെട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു? അതെ അതെ, അത് ഫ്രണ്ട്സ് മൊത്തം, നമ്മളൊരു തനി നാട്ടിൻപുറമായിരുന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളാണല്ലോ, അത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആ കോളനിയിൽ പെൺകുട്ടികൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു വേർതിരിവുള്ളൊരു സ്ഥലമല്ല, തനി നാട്ടിൻപുറമാണ്. അതിൻ്റെ ഒരു നന്മയും ഒക്കെ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കളിച്ചതും വളർന്നതും ഒക്കെ അവരുടെ കൂടെയാണ്. പക്ഷെ അവരെ മാറ്റി നിർത്തി, അവരെ ഒറ്റപ്പെടുത്ത, അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നും മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, എനിക്ക് അവര് വേണ്ട, അല്ലെങ്കിൽ അവരിൽ നിന്നും എനിക്ക് നല്ലതൊന്നും കിട്ടണ്ടില്ല. അതായത് എവരുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടി നടന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു ഭയവില്ല. എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എന്നും ഉണ്ട്. ഒരു പെൺകുട്ടി ആകേണ്ടായിരുന്നു, ഒരു ആൺകുട്ടിയായി നടന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിയിരുന്നു. അങ്ങനെ നടന്നിരുന്നു. അതിനകത്തുള്ള റിബല്യൻ എങ്ങനെയൊക്കെയായിരുന്നു? റിബൽ എന്നുള്ള നിലയിൽ ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ദ റിബൽ എന്ന് പറയുന്ന, അത് പറയാം. ബൈക്ക് ഓടിക്കുമായിരുന്നു, ബൈക്ക് ഓടിക്കായിരുന്നു, ബുള്ളറ്റ് ഓടിക്കായിരുന്നു. പിന്നെ മുടി ഇല്ലായിരുന്നു, മുടി കട്ട് ചെയ്തോ? ആ കമ്മല് മാലാവള അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. പാന്റും ഷർട്ടും അല്ല, അച്ഛന്റെ കയ്യിലും മുണ്ടും ഷർട്ടും. മടക്കി കുത്തി പോകും. ഓക്കെ, അപ്പൊ ഈ മടക്കി കുത്തുന്ന കാണുമ്പോ അയൽവാസികൾക്കൊക്കെ നെറ്റി ചുളിയത്തില്ലേ? ഇല്ല ഇല്ല, അത് കുട്ടിയാണ്, അവിടെ അങ്ങനെയാണ്, നാട്ടുമ്പുറത്ത് നമ്മളുടെ കുട്ടിയാണ്, മത്തായേട്ടന്റെ മകളാണ്. മത്തായേട്ടന്റെ മകൾ ഇങ്ങനെ കടക്കും? അല്ല, അങ്ങനെയൊന്നും നടന്നാലും കുഴപ്പമില്ല. ഇല്ല, അതേ ഉള്ളു അല്ലേ. വീട്ടിലെ മത്തായിച്ചേട്ടനെ ഇതെങ്ങനെ അനുഭവപ്പെട്ടു? മത്തായിച്ചേട്ടൻ ഫാദർ അല്ലേ? അതെ അതെ. മത്തായിച്ചേട്ടൻ എങ്ങനെ ഫീൽ ചെയ്തു? തീർച്ചയായിട്ടും, അതായത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും സ്നേഹവും തന്ന ഒരു പിതാവ് ഉണ്ടോ? അതെ, ഇപ്പോ അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ മത്തായി ചേട്ടൻ ഒരു അറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു? ആയിരുന്നു. അതെ അതെ, ഇപ്പോഴും ഇപ്പോഴും അതാണോ? അനുഭവിയാണ്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യ ശാസ്ത്രം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മകളുടെ ഈ റിബല്യസ് മൂഡിനെ സപ്പോർട്ട് ചെയ്തത്? അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ സേവനമാണ് അച്ഛൻ നടത്തിയിരുന്നത്. അച്ഛന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സൗഹൃദങ്ങളായിരുന്നു. അപ്പൊ ഞാൻ കണ്ടു വളർന്നത് സൗഹൃദവും സ്നേഹവും കരുണയും ഒക്കെ ഉള്ളൊരു ലോകത്താണ് ജനിച്ചതും വളർന്നതും. അപ്പൊ എന്നോട് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്ന് ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ. എനിക്കൊരു റെസ്ട്രിക്ഷൻസ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. സജീവായിരുന്നു ഈ മതാചേട്ടന്റെ ജീവനൊക്കെ ഭീഷണി ഉണ്ടായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. തുടക്കത്തില് അവിടെ പാർട്ടി കൊണ്ടുവന്നതൊക്കെ അച്ഛനാണ്. അപ്പൊ അതിനെതിരെ അച്ഛനെ അല്ല, നിങ്ങളവിടെ ഫാദറൊക്കെ അവിടെ താമസിക്കാൻ വരുന്ന സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരില്ലാത്ത സ്ഥലമാണ്, കമ്മ്യൂണിസ്റ്റ് കൊണ്ട് അവിടെ വന്നത്. അച്ഛനാണ് അവിടെ ഒരു അതിന്റെ ഒരു ബേസ് പാകിയത് അച്ഛനാണ്. അല്ല, അതുകൊണ്ടാണോ എതിര് രാഷ്ട്രീയ ശത്രുതയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിനെ കൊല്ലണം എന്ന് തോന്നാൻ കാര്യം? അവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ്സുകാർ മാത്രമേ മത്സരിച്ചിരുന്നുള്ളൂ പഞ്ചായത്തില്. അവിടെ മത്സരമേ നടന്നിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴും അവര് തന്നെയായിരുന്നു പഞ്ചായത്തില് ആദ്യമായി. പഞ്ചായത്ത് കോൺഗ്രസ് ആയിരുന്നു അല്ലേ? ആയിരുന്നു, അതിൽ മത്സരിച്ചിട്ടില്ല ആരും. അപ്പൊ ആദ്യമായിട്ട് അച്ഛനാണ് അവിടെ പാർട്ടിയുടെ ഘടകം രൂപീകരിച്ച് മത്സരിച്ചത്. അപ്പൊ അതിനെതിരെ ഒരു റിവഞ്ച് പോലെയായിട്ടാണ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി പുകപ്പുരയിലിട്ട് കത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി, എന്നിട്ട് അവിടെ പുകപ്പുരയിലിട്ട് കത്തിക്കാൻ തുടങ്ങി. അപ്പത്തേനും ആളുകളൊക്കെ ഇളകി വന്നിട്ട് അങ്ങനെ മോചിപ്പിച്ചു, കലാപം ഉണ്ടാക്കി. നിങ്ങൾ അറിഞ്ഞിരുന്നോ അത്? അങ്ങനെ സംഭവം ജനിച്ചിട്ടില്ല. ഇല്ല, അതിന് മുമ്പുള്ള സംഭവം ഇതല്ലേ. നിങ്ങൾ എത്ര മക്കളാണ്? ഞാനും അനീത്തയാണ്. ഓക്കെ, രണ്ടുപേരല്ലേ. ഓക്കെ, അനീത്തി എന്താ ചെയ്യുന്നത്? അവള് ഹയർ സെക്കൻഡറിയിലെ മലയാളം അധ്യാപികയാണ്. അപ്പൊ ഈ സുനിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രമുഖ താരത്തെ പരിചയപ്പെട്ടത് എത്രാമത്തെ വയസ്സിലാണ്? അയൽവാസികളാണോ? ഓ, അത് ശരി. വിളിച്ച വിളിയേക്കും ദൂരത്തിലാണോ? ഒരു അര കിലോമീറ്റർ, മുക്കാ കിലോമീറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളാണോ സുനിൽ? അവിടെ ഒരു നാട്ടിൽ പുറമാണല്ലോ, എല്ലാവരും അറിയാൻ പറ്റും. പിന്നെ അച്ഛന്റെ അടുത്ത് എല്ലാവരും വരും.
അല്ല, ഈ അന്നമ്മ എന്ന് പറയുന്ന ഈ ആൺകുട്ടിയുടെ വേഷം ധരിച്ച് അല്ലെങ്കിൽ ആൺകുട്ടിയെ പോലെ നടക്കാൻ ശീലിച്ച ഒരാളിന് മറ്റുള്ള ആൺകുട്ടികളുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ചില പ്രണയലേഖനം തരിക അങ്ങനെ. അപ്പോൾ ഈ മുടിയൊക്കെ മുറിച്ച് ബോബി നടന്ന ആമ്പിള്ളേരെ കൂട്ടി നടക്കുക, പ്രത്യേകിച്ച് കൈലിയൊക്കെ മടക്കുത്തി നടക്കുന്നെങ്കിൽ അവൾക്കൊരു പ്രണയലേഖനം എഴുതി കൊടുക്കാന്ന് വെച്ചാൽ ആൾ ആലോചിക്കില്ലല്ലോ. കൈലി വീട്ടിൽ മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ അല്ലേ, പുറത്തിറങ്ങും കൈലിയില്ല. ഓക്കെ, അല്ല അത് അങ്ങനെ എല്ലാ ആൺകുട്ടികളും ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അച്ഛനോടുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തരാൻ ആഗ്രഹിച്ചവരൊക്കെ മനസ്സിൽ അവരുടെ പ്രണയം മനസ്സിൽ തല്ലിക്കിടത്തില്ല. പിന്നെ കൂട്ടായിരുന്നല്ലോ, എല്ലാവരുടെയും കൂട്ടായിരുന്നു. നമ്മള് എന്താ പറയാ, പെൺകുട്ടികളെക്കാൾ കൂടുതൽ അടുപ്പം ആൺകുട്ടികളോട് തന്നെയായിരുന്നു. കൂട്ടും വിശ്വസിക്കാവുന്നവരെ അങ്ങ് ഏറ്റവും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രണയിക്കാൻ തോന്നിയാലും അവർ പതുക്കെ മൂടി വെച്ചിരുന്നു. പക്ഷേ ഇതിൽ ധൈര്യശാലികൾ ഉണ്ടായിരുന്നു, ഒന്ന് രണ്ട് കത്തുകൾ തന്നവരും വായിച്ചു നോക്കുമായിരുന്നു. അത് അച്ഛനും സുനിയണ്ണൊക്കെ വായിക്കായിരുന്നു. അങ്ങനെ വരുന്നതൊക്കെ പറയുള്ളായിരുന്നു. പക്ഷെ സീരിയസ് ആയിട്ട് എനിക്കും കൂടെ ഒരു അല്പം പ്രണയം തോന്നിയ ഒരു കേസ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പറഞ്ഞിരുന്നോ ഇല്ല, അന്ന് സുനിയേട്ടനായിട്ട് കമ്പനി ഒന്നുമില്ല. സുനിയേട്ടൻ പഠിക്കുന്ന ഒരു മൂഡിലാണ്. ആളുമായിട്ട് ഞാൻ കമ്പനി ആവുന്നത് ഞാൻ ഡിപ്ലോമയ്ക്കൊക്കെ പഠിക്കുന്ന സമയത്ത്, 15 വയസ്സിന് ശേഷം. അപ്പൊ ഈ പഠിക്കുന്ന കാലത്തൊക്കെ വീട്ടിലെ ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഈ സജീവമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സംഘർഷം അവിടെ സാധാരണമായിരുന്നു? അത് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ 10-ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് അത് എന്നെ വല്ലാതെ ഉലച്ചൊരു സംഭവമായിരുന്നു. അത് അപ്പോഴാണോ ഈ അച്ഛന്റെ ഈ അന്ന് കല്ലിങ്ങൽപ്പാടത്ത് വെച്ചൊരു രാഷ്ട്രീയ കൊലപാതകം നടന്നിരുന്നു. കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടുത്തെ സജീവമായിട്ട് നിൽക്കുന്നവരെയൊക്കെ പോലീസ് പിടിച്ചില്ല, ഇവരൊക്കെ മുങ്ങി ഒളിച്ചുപോയി. അപ്പൊ എന്റെ സ്റ്റഡി ലീവിന്റെ സമയമാണ്, ഫുള്ള് ആളുകള് രാഷ്ട്രീയക്കാര് പോലീസായിരുന്നു, ഫുൾ ടൈം വീട്ടില്. പഠിക്കാനൊക്കെ പിടിക്കായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അത്യാവശ്യം നല്ല മാർക്കൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു, അതുവരെ ടോപ്പായിരുന്നു. ഈ 2 മാസം നമ്മുടെ സ്റ്റഡി ലീവില് പുസ്തകം കൈകൊണ്ട് തൊടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് പരീക്ഷയുടെ 2 ദിവസം മുമ്പ് എന്താണ് അച്ഛനെയും കൂട്ടുകാരെയും ഒക്കെ കൂടെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. എന്നിട്ട് അങ്ങനെയാണ് പോയി എക്സാം എഴുതിയത്. അപ്പൊ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല, അതിന് മുമ്പുള്ള സ്കൂളിലുള്ള പഠനങ്ങൾ കൊണ്ട് മാത്രമാണ്. ഫാദറിനെ ജയിലിൽ പോയി കണ്ടോ? ആ, കണ്ടു. എന്താ ഫാദർ പറഞ്ഞത്? ഞാൻ ചിരിച്ചടിച്ചു പൊളിച്ച് ബിരിയാണി ഒക്കെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ. അതിൽ നമുക്കറിയാലോ എന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്നറിയാം. അന്നത്തെ റോളൊന്നും ഇല്ല, ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ യഥാർത്ഥ ആള് സറണ്ടർ ആവാനൊരു സമയം എടുക്കുമല്ലോ, ആയപ്പം ഇവരെ വിട്ടു. എനിക്ക് ഒരു മാസം 1.5 മാസം കടന്നിരുന്നു. 1.5 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത് അല്ലേ? ഓക്കെ, അതുകൊണ്ട് SSLC കൊളവായി കിട്ടി അല്ലേ? ആ, കൊളവായി. എന്നാലും അന്ന് ഡിസ്റ്റിങ്ഷനോട് കൂടി 95 മാർക്ക് അത്രയും മിടുക്കുണ്ടായിരുന്നു. പഠിച്ചില്ലെങ്കിലും ഡിസിഷൻ കിട്ടും എന്നുള്ള ഒരു അവസ്ഥ അല്ലേ? ഒരുപാട് പേർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല മാർക്ക് കിട്ടി, നല്ല ഒരു ലെവലിലേക്ക് വരുന്നു. അത് അവിടെ തന്നെ, അത് ശരിക്കും ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് ശരിക്കും എന്നെയാണ് അത് ബാധിച്ചത്. കാരണം എന്റെ ഒരുപാട് സ്വപ്നങ്ങളെ എനിക്ക് അതുകൊണ്ട് കൈവിട്ട് കളയേണ്ടി വന്നു. ഓക്കെ, അന്നമ്മ പഠിക്കുമ്പോഴൊക്കെ, കാരണം ഇത്രയും നല്ല മിടുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിട്ട് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ആൺകുട്ടികളുടെ കുപ്പായത്തിൽ കയറുമെങ്കിലും, അപ്പോ അങ്ങനെ വന്നൊരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ എന്തായിരുന്നു, ആരാകണം, എവിടെ എത്തണം? എനിക്ക് 3 ചോയ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഐ പി എസ്. പിന്നെ എന്തോ അതിനോട് എനിക്ക് എല്ലാത്തിനെയും എന്താ പറയാ, ശരിയല്ലാത്തവനെ ഒക്കെ ഒന്ന് ശരിയാക്കണം. അപ്പൊ ആരുടെയും റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നായിരുന്നു അന്നത്തെ ഒരു ധാരണ. പോലീസിന്റെ ഉപായം കിട്ടിയ നമുക്ക് എല്ലാ കള്ളന്മാരും. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതല്ലെങ്കിൽ, അത് നടന്നില്ലെങ്കിൽ പിന്നെ ജേർണലിസ്റ്റ് ആവണം, അതായിരുന്നു ഇഷ്ടം. കാരണം എഴുതാനും പറയാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും അല്ലെങ്കിൽ പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട്, അങ്ങനെ എല്ലാം. ഈ 3 ഇഷ്ടമായിരുന്നു. വീട്ടിലോ? വീട്ടുകാർക്ക് 3 ഇഷ്ടമായില്ല. എന്തുകൊണ്ടാണ്? ഈ എവിടെ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല, ഞാൻ തല്ലുകൊണ്ട് ചാവുമായിരിക്കും ഈ 3 ഫീൽഡിൽ പോയാലെന്ന് പറഞ്ഞു. കാരണം സ്വഭാവം നല്ല അഭിപ്രായമായിരുന്നു. എപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയിട്ട് വെറുതെ ഇരുന്നിട്ട് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഡിപ്ലോമ, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എന്നുള്ള ലെവലിലാണ് ഡിപ്ലോമയ്ക്ക് കൊണ്ടുവിട്ടത്. സുനിലിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ആൾക്ക് ഭയങ്കര മുടിഞ്ഞ പ്രണയമായിരുന്നു ചേട്ടാ. ഇങ്ങനെയാണോ ചേട്ടാ?
ഇന്ന് വളരെ വളരെ റിഗ്രറ്റ് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, അത് പിന്നെ ഏത് പ്രണയത്തിന്റെ അവസാനം അങ്ങനെ കല്യാണം കഴിക്കുന്നതോട് ഒരു വിധമുള്ള പ്രണയമൊക്കെ തീരും. അതെ, അങ്ങനെയാണല്ലോ എന്റെ ഒരു സാമൂഹ്യ തത്വം എന്ന് പറയുന്നത്. ഓക്കെ സാറേ, സത്യസന്ധമായിട്ട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രണയമല്ലായിരുന്നു, എനിക്കുള്ളത് ഒരു പ്രാക്ടിക്കൽനെസ് ആയിരുന്നു. കാരണം നമുക്കാണല്ലോ നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാം. അപ്പൊ എന്റെ എല്ലാ പോസിറ്റീവും എല്ലാ നെഗറ്റീവും എനിക്കറിയാം, അത് തന്നെ എല്ലാം ആൾക്കും അറിയാം. ഞങ്ങൾ തമ്മിൽ അത്രയും ജെന്യുവൻ ആയിട്ടുള്ള കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. എന്റെ എല്ലാ ഉടായ്പകളും നന്മയും പുള്ളിക്ക് അറിയും, പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ വേറെ വീട്ടുകാർക്ക് ഏതൊരു ലെവൽ ഓഫ് കല്യാണവും നമുക്ക് കൊണ്ടുതരാൻ പറ്റും, അല്ലെങ്കിൽ അത് നടക്കും. പക്ഷെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു രണ്ട് ദിവസം പോലും ഞാൻ നിക്കത്തില്ല, എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലല്ലോ. അപ്പൊ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചതാണ്, എനിക്ക് കംഫർട്ടായി, എന്നെ കംഫർട്ടായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന, എന്നെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളായാൽ, പ്രത്യേകിച്ച് പ്രായത്തിനൊരു നല്ലൊരു ഡിഫറൻസും കൂടി ഉണ്ടായാൽ ഞാൻ വളരെ കംഫർട്ടായിരിക്കും. പിന്നെ നോർമൽ രീതിയിൽ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ രണ്ട് ഫാമിലിയും തമ്മിൽ അങ്ങനെ ഒരു നോർമൽ അഫെയറിൽ അങ്ങനെ പെട്ടെന്ന് വീട്ടുകാരൊന്നും സമ്മതിക്കത്തില്ല. അപ്പൊ കുറച്ച് പ്രിഷ്യസ് ആയിട്ട് യുദ്ധമൊക്കെ ഉണ്ടാക്കി ഭാര്യനെ കിട്ടിയാൽ പൊന്നുപോലെ നോക്കുമല്ലോ. ആ ഒരു ധാരണയിലാണ്. പിന്നീട് പരിശോധിക്കുമ്പോൾ ആ ധാരണ പൊളിഞ്ഞു നിലനിന്നു. ഇല്ല, ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നത് ഈ ഫ്ലോറിലുള്ളതും അദ്ദേഹം ജീവനോടെ ഉള്ളത് കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും തന്നെയാണ്, യാതൊരു സംശയമാണ്. കയ്യിലെന്താ പറ്റിയത്? അത് ഒരു 8 മാസം മുമ്പ് വീണിട്ട് 4 ഒടിഞ്ഞായിരുന്നു. അന്ന് അപ്പൊ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ടൈറ്റാനിയത്തിന്റെ 2 ഒരു 14 ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കാൽസ്യത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ല് കൂടാൻ 6 എടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത 1.5 കഴിയാതെ ആ ഇതെടുത്ത് മാറ്റാൻ പറ്റില്ല, എന്നാലും എല്ല് പൂർണ്ണമായിട്ടും ശരിയാവുള്ളൂ, ഇതുകൊണ്ട് പണിയെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിറ്റ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇങ്ങനെ. ഓക്കെ ഓക്കെ, അതായത് ഞാനൊരു കാര്യം കൂടി, അതായത് താങ്കൾക്ക് ഇപ്പം എത്ര മക്കളുണ്ട്? 2 രണ്ട് കുട്ടികളുണ്ട്. ശരിക്കും 12 പ്രസവം നടത്തി, അബോർഷനും എല്ലാം കൂടി അല്ലേ? 10 കുട്ടികൾ ജനിച്ച സമയത്ത് തന്നെ മരിച്ചത് കാണ്ടി വന്ന ഒരു അമ്മയാ. ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചതിന് ശേഷം 2 മരിച്ചത്. ജനിക്കുന്നതിന് മുമ്പ് ഇത് ഈ 10 കുട്ടികളുടെ കഥ താങ്കളുടെ ആത്മവിശ്വാസം കെടുത്തിയില്ലേ? ഇല്ല, അതെങ്ങനെയാ കാര്യം? ഒന്നാഫ്റ്റർ അനദർ പിന്നെയും പിന്നെയും ഇത് സംഭവിക്കും. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യമായാലും ഇങ്ങനെ ആവർത്തിച്ച് സംഭവിക്കും, നമ്മൾ ഒരു ചൂടുമാറ്റം നടത്തും. പക്ഷെ അന്നമ്മ അങ്ങനെ ചൂട് മാറിയില്ല. അങ്ങനെ കടുംപിടുത്തം പിടിച്ച് നിൽക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം, എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ആണല്ലോ ഇത്. ഒരു പോരാട്ടമാണോ? പോരാട്ടം എന്ന് പറയാനില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളില്ലേ. ഞാൻ എന്റെ ഒരു ഒരു ചെറിയൊരു കാലയളവും കൊണ്ട് അത്യാവശ്യം എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു. ഞാനൊരു സക്സസ്ഫുൾ വുമൺ ആണ്, നല്ലൊരു ഭാര്യയാണ്, അമ്മയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്കൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്, മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം മകനിലൂടെയാണ് എന്നിലേക്ക് കയറിയത്. അപ്പൊ എനിക്ക് ചോയ്സ് ആണ്, എന്ത് എന്റെ കൃത്യമായിട്ടുള്ള ആഗ്രഹം ഇതാണ്, അതിനുവേണ്ടി ഒന്നെങ്കിൽ മുന്നോട്ട് പോകാം, എന്ത് വന്നാലും പിന്മാറാതെ മുന്നോട്ട് പോകാം. ആദ്യം ഉണ്ടായത് മകനായിരുന്നു? ആദ്യം ഉണ്ടായത് മകനാണ്, അല്ല രണ്ടാമത്. മകന് ഒരു ആളും കൂടെ കളിക്കാൻ വേണം എന്നൊരു ചിന്തയിലാണ് അന്നമ്മ ഇങ്ങനെ ഇത്രയും യാത്ര ചെയ്തത്. തുടക്കം അങ്ങനെയായിരുന്നു, അവന്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ്. നമുക്ക് പറ്റില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലായിണ്ടായിരുന്നു. അവനൊരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ തന്നെയാണെന്നുള്ള ഒരു തോന്നല്, കാരണം ഞങ്ങൾ രണ്ടുപേരും തിരക്കാണ്. അവൻ ഒറ്റപ്പെടുന്ന ഒരു രീതി വന്നപ്പോഴാണ്, സ്കൂളിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് സിബ്ലിങ്സും ആയിട്ടാണല്ലോ വരുന്നത്. അങ്ങനെയാണ് അവനാണ് തുടങ്ങി വെച്ചത്. അപ്പൊ പരമാവധി നമ്മൾ പറയാൻ നോക്കി, അപ്പൊ നടന്നില്ല. അങ്ങനെ തുടങ്ങി ഒരു 2-3-4 ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി ഇത് ഭയങ്കര റിസ്ക്കാന്ന് മനസ്സിലായി. അപ്പൊ മോൻ അപ്ലൈ പറഞ്ഞു, അവന് കുറച്ചും കൂടെ മുതിർന്നല്ലോ, നിർത്താം എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സും ശരീരവും ആ പറഞ്ഞതിന്റെ ഒക്കെ അപ്പുറത്തിലേക്ക് അപ്ലൈ പോയിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജും നമ്മൾ റിസ്ക് എടുക്കുമ്പോഴും നിർത്താം എന്നൊരിക്കലും എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു ലക്ഷ്യമുണ്ട്, എന്റെ ഒരു ആഗ്രഹമുണ്ട്. ലക്ഷ്യമെന്ന് പറയാൻ പറ്റില്ല, ആഗ്രഹം അതിലേക്ക് പോവാ എന്നുള്ളത്. അപ്പൊ പിന്നെ അതിൽ പിന്നോട്ട് നോക്കേണ്ട കാര്യം, റിസ്ക് നോക്കേണ്ട കാര്യം. ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് അതിന് മുമ്പ് നമുക്ക് മത്സരിക്കണ്ടേ? അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് 10 വഴി 1 20 വഴി 1 ഉണ്ട്. അപ്പൊ അന്നമ്മക്ക് പൈസക്ക് ആവശ്യമുണ്ടോ? പൈസക്ക് ആവശ്യമില്ലാത്ത ആരുമില്ലല്ലോ സാറേ. ഒരാളെ ഞാൻ കണ്ടായിരുന്നു. അന്നമ്മ. എനിക്ക് പൈസ വേണ്ട, പക്ഷെ പൈസ വേണ്ടവർ കുറച്ച് പേരുണ്ട്. അവരെ ഒന്ന് അവർക്ക് കൊടുക്കാന്നുള്ളതാ, അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം, 10 വഴി 1 അല്ലെങ്കിൽ 20 വഴി 1 എടുത്തോ വലത്തോ? 20. അപ്പൊ വലത്താണ്. ഓക്കെ, അച്ഛൻ എടുത്തുമായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചോദ്യങ്ങളിൽ കിടക്കുമ്പോ ഈ കുട്ടേട്ടൻ എന്ന് പരിചയപ്പെടാം. കുട്ടേട്ടാ. യെസ് ബോസ്. നമസ്കാരം, ഉഷ മാത്യു.
കുട്ടേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വളരെ സുഖമായിട്ട് പോകുന്നു കുട്ടേട്ടാ. താങ്കളെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ നിറയെ കുക്കിംഗ് വീഡിയോസും ട്രാവൽ ബ്ലോഗിന്റെ വീഡിയോസുമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. കാണാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷം കുട്ടേട്ടാ. താങ്ക് യു. എന്തായാലും ഉഷ മാത്യു നന്നായി മത്സരിക്കൂ. താങ്കളെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. നന്ദി. ഓക്കെ. അന്നമ്മ ഒരു കരുത്തയായ പെൺകുട്ടിയാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. കരുത്തയായ അമ്മയാണ്, കരുത്തയായ ഭാര്യയാണ്, കരുത്തയായ ഒരു യൂട്യൂബ് അവതാരകയാണ്. അപ്പൊ ഇതെല്ലാം അന്നമ്മയുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കടക്കുന്ന 10,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്, 10,000 rupees. അപ്പൊ ഇപ്പൊ അത്യാവശ്യം ടെൻഷൻ ഉണ്ടോ? ഹാർട്ട് ബീറ്റും ചെക്ക് ചെയ്തല്ലോ നമുക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇപ്പൊ കാര്യം ചോദ്യം 10,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ. അപ്പൊ കുട്ടേട്ടാ ചെക്ക് ചെയ്യ കുട്ടേട്ടാ, ഇനി നോക്കണ്ട. ആ അത്യാവശ്യം ഉണ്ട്. 118, കുഴപ്പമില്ല, സാരമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ താങ്കൾക്ക് 1 കോടി രൂപ കിട്ടാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ആദ്യത്തെ ചോദ്യമാണ്, എത്ര വർഷം കൂടുമ്പോഴാണ് വസ്തുനികുതി അടയ്ക്കേണ്ടത്, ലാൻഡ് ടാക്സ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ലാൻഡ് ടാക്സ് അല്ല. ആ ലാൻഡ് ടാക്സ് ഒന്നുറപ്പാണല്ലോ. എന്റെ മുഖത്തോട്ട് നോക്കി. അതൊക്കെ സുനിയേട്ടൻ. അപ്പൊ ഉറപ്പാണല്ലോ, ഇങ്ങോട്ട് നോക്കി പറഞ്ഞില്ല. ഒന്നല്ലേ ഓപ്ഷൻ ഡി 1. ഞാൻ പൂട്ടിയക്കട്ടോ. ഓക്കേ. ഇപ്പൊ ടാക്സ് അടയ്ക്കുന്ന വീട്ടില് സുനിലാണോ? അതെ. എല്ലാ വർഷവും ടാക്സ് അടയ്ക്കുന്നുണ്ടോ? അപ്പൊ എന്റെ ഉത്തരം ശരിയായിരിക്കും. ശരിയായിരിക്കും സർ. കട്ട സപ്പോർട്ടാണല്ലോ. അപ്പോ ഈ അന്നമ്മയുടെ കട്ട ഫാൻ ആണോ ഈ കട്ട സുനിൽ? ഇല്ല, ജീവിതത്തിൽ പ്രണയത്തിൽ സ്നേഹത്തിലൊക്കെ ഫാൻ ആയിരിക്കും, പക്ഷേ ചാനലില് ഫാനല്ല എന്റെ ഫാമിലി. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവര് ഒരാള് ന്യൂസും സാറിനെ പോലെയുള്ള ഷോസും ആണ് ഇഷ്ടം. മക്കളുടെ ഇന്നത്തെ ഒരു ജനറേഷൻസിന്റെ ഷോസ് ആണ് ഇഷ്ടം. ഇവരൊന്നും എന്റെ വീഡിയോസ് കാണാറില്ല. ഓപ്ഷൻ എ 1 ഞാൻ തുറക്കുന്നു. ഓക്കേ, ബി റെഡി? ഉത്തരം കേൾക്കാൻ റെഡി ആയിക്കോളൂ. ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപ കിടച്ചു. അപ്പൊ സുനിൽ അവിടെ നിന്ന് ആലോചിക്കുക, ഞാനല്ലേ ടാക്സ് കൊണ്ട് അടയ്ക്കുന്നില്ലേ. ഓക്കെ. അപ്പൊ ഈ പ്രണയത്തിന്റെ കഥകളൊക്കെ തന്നെ യൂട്യൂബ് വഴി എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. അത് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ പറയാൻ കാരണം എന്തായിരുന്നു, 1-2 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് അറിഞ്ഞതാണ്. അല്ല, ഈ യഥാർത്ഥത്തിൽ അന്നമ്മയുടെ മനസ്സിൽ എന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു അടുത്ത സുഹൃത്തിനെ കല്യാണം കഴിച്ചാൽ ശരിയാവൂ? ഇല്ല ഇല്ല, എന്നെ മനസ്സിലാക്കുന്ന കഴിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ കംഫർട്ടാണ്, അല്ലാതെ വേറെ എന്തുണ്ടെങ്കിലും ഞാൻ കംഫർട്ടല്ല. ഞാൻ ചെയ്യുന്നത് എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ ഒന്നും എനിക്ക് വേണ്ട. ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഈ വിശ്വാസവും സ്നേഹവും നമുക്ക് കാശ് കൊടുത്ത വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. ഈ സുനിൽ അല്ലാതെ വേറെ ആളായിരുന്നു ഭർത്താവ് എങ്കിൽ ഈ നമുക്ക് ഇത്രയും പ്രസവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു? അല്ല, അത് പ്രസവിക്കേണ്ട കാര്യമില്ല സാറേ, 2-ാമത്തെ ദിവസം അടിച്ചു പിരി. അല്ലാതെ തന്നെ അതിനുള്ള കരിവട നമ്മുടെ അല്ലേ. ഓക്കെ ഓക്കെ. സുനിലെ വലിയൊരു ക്ഷമാശീലനാണെന്ന് എനിക്ക് മനസ്സിലായി. ക്ഷമ ഇങ്ങനെ പഠിച്ചു വന്ന സാർ ആണല്ലേ. ഇപ്പൊ അതിൽ PhD ആയോ? ഇല്ല. അപ്പൊ ഈ സുനില് 1.5 കിലോമീറ്റർ അപ്പുറം ഉള്ള ആളാണ്. അപ്പൊ സുനിലിനെ വീട്ടുകാരൊക്കെ സ്വാഭാവികമായിട്ടും അറിയും. അപ്പൊ കടുത്ത കമ്മ്യൂണിസ്റ്റ് ആയ പിതാവ് എന്ത് പറഞ്ഞു? ആൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആളുടെ ഭാഗത്തുനിന്ന്, സുനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയും സുഹൃത്തുക്കളും വീടുമായിട്ട് അത്രയും ബന്ധവുമായിട്ട് വീട്ടിലേക്ക് അങ്ങനെ എല്ലാവരും അങ്ങനെ വരില്ല. പക്ഷെ എല്ലാ പരിപാടികളിലും അവിടെയൊക്കെ ആള് പാർട്ടിയിലൊക്കെ ആണ് ഉണ്ടായിരുന്നു. ആക്റ്റീവായിട്ടൊന്നും നടക്കുന്ന ആള് മകളെ കേറി വളയ്ക്കും എന്നാരും വിചാരിക്കില്ലല്ലോ. അപ്പൊ അതൊരു ഷോക്കായിരുന്നു. പക്ഷെ ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു രീതിയിലും പറ്റില്ല. അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവരുടെ മകളുടെ സേഫ്റ്റിക്ക് നല്ലതല്ല എന്ന് തോന്നി, ഭാവിക്ക് നല്ലതല്ല എന്ന് തോന്നി, പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്നുള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത പിതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങള് സിനിമയ്ക്ക് പോകും, എല്ലാം പരസ്യമായിട്ടായിരുന്നു. സിനിമയ്ക്ക് പോവല്, വായനശാലയെ പോവല്, ഇനിയിപ്പൊ കോളേജിൽ ചെലപ്പോ കൊണ്ടുവിടല്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയുള്ളൂ. ബൈക്കിലായിരുന്നു അന്നും. അപ്പൊ മകള് തന്നെ നേരിട്ട് പറഞ്ഞു പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നടപടി ഇല്ലാന്ന് പറഞ്ഞു. വാളൂരിയോ? ഇല്ല ഇല്ല, ബുക്കും മറ്റേ ഡ്രസ്സും ഒക്കെ എടുത്ത് വിട്ടോളാൻ പറഞ്ഞു. സ്ഥലം വിട്ടോളാൻ ഇങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിയോ? പിന്നെ ഇറങ്ങാതെ എന്ത് ചെയ്യും? ഇറങ്ങി. അല്ല, അപ്പൊ അമ്മ തടയത്തില്ലേ? അമ്മയ്ക്ക് ഒന്നും വോയിസ് ഇല്ല. അച്ഛന്റെ തീരുമാനം ഫൈനലാ. അമ്മയ്ക്ക് വഴി എന്ന് പറഞ്ഞു.
ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. വഴിയൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിച്ച് പോക്കോളന്ന് പോയി. എന്നിട്ട് തൃശ്ശൂർ പോയിട്ട് ഇറങ്ങി കഴിഞ്ഞ ആദ്യം സുനിലിനെ വിളിച്ചോ അതോ ഒറ്റയ്ക്ക്? ആളുടെ വീടിന് മുമ്പിൽ കൂടെ പോയിട്ട് പോലും നമ്മള് ആളെ നോക്കി പോലും ഇല്ല, വിളിച്ചില്ല. എന്താ ഒറ്റയ്ക്ക് തന്നെ? ഇല്ല, ആളുടെ ഒന്നാമത് ഒരു കല്യാണത്തിനുള്ള ഒരു പ്രായമായിട്ടില്ല, എനിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. ആള് ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് ജോലികൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അവരുടെ വീട്ടിലും സുനേന്റെ വീട്ടിലും എന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സൊന്നും സെറ്റ് ഇല്ല. അവര് പ്രതീക്ഷിക്കും, കാരണം അവർക്ക് നോർമലി ഇങ്ങനെ ഒരു മരുമകളെ അല്ല അവർക്ക് ആവശ്യം. അവർക്കൊരു അടങ്ങി ഒതുങ്ങി ഒരു ടീച്ചർ, അല്ല അവർ രണ്ടുപേരും ടീച്ചേഴ്സ് ആണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് തോന്നിക്കാണ്. അല്ല അല്ല, തൃശ്ശൂർ പോയി. അപ്പൊ സുനേന്റെ തന്നെ ഒരു ആന്റി പരിചയമുണ്ട്. പുള്ളിക്കാരി അവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആന്റി അവിടെ YWCA കൊണ്ടുവിട്ടു. അപ്പൊ നമ്മുടെ കയ്യിൽ അന്ന് 10-ാം ക്ലാസ്സിലെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു സമ്മാനത്തിന്റെ ഒരു ചെറിയ റിംഗ് ഉണ്ടായിരുന്നു, ഒരു 2-3 ഗ്രാമിന്റെ. അത് ആന്റി മുഖേന വിറ്റു, കയ്യില് കാശ് വെച്ചു. ഫീ അവിടെ കോഴ്സ് മറ്റേ ഹോസ്റ്റൽ ഫീസ് അടച്ചു. പരീക്ഷ നടക്കുകയാണ് എഞ്ചിനീയറിംഗിന്റെ. ഞാൻ അത് കഴിഞ്ഞിട്ട് സ്റ്റഡി ലീവ് ആണ്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതെവിടെ പോയെന്ന്, അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ. അതെനിക്ക് അച്ഛൻ തിരക്കില്ല, അച്ഛൻ വിട്ടാ വിട്ടു അത് തന്നെ. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും അന്വേഷിക്കുന്നതായിരുന്നു, ഫോണില്ലല്ലോ. അതെ അതെ, ആള് സ്ട്രോങ് ആയിരുന്നു. എനിക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സ്ട്രോങ് ആവാൻ കഴിഞ്ഞത്. അപ്പൊ എന്നിട്ട് അച്ഛൻ അന്വേഷിച്ചതേ ഇല്ല ഈ മകൾ എവിടെ പോയി അല്ലേ. എന്നിട്ട് അത് കുട്ടേട്ടാ, കുട്ടേട്ട എന്തോ ഒരു സംശയം വന്നിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ഉഷ മാത്യു, താങ്കൾ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടേറ്റൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേയധികം പ്രേമലേഖനങ്ങളുമായി താങ്കൾ പിടിക്കപ്പെട്ടു എന്ന് കുട്ടേറ്റൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുണ്ടോ സ്കൂളിൽ വെച്ച്? അതങ്ങനെയല്ല. അപ്പൊ നമ്മളൊരു ഗ്യാങ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൂട്ടത്തിൽ പഠിപ്പിച്ചു ഞാനാണ്, താൻ തോന്നി ഞാനാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അതിൽ കൂട്ടത്തിലൊരു ബാബു ഉണ്ട്, ഫ്രാൻസിസ് സേവിയർ എന്നാണ് പേര്. അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകനാണ്, അയൽപക്കാണ്, ഫാമിലി ഫ്രണ്ടുമാണ്. അപ്പൊ ആള് പഠിക്കാൻ കുറച്ച് മോശമാണ്. അപ്പൊ എല്ലാത്തിലും ഏകദേശം എല്ലാം എനിക്ക് ഫുൾ മാർക്കായിരിക്കും, ടോപ്പും ആയിരിക്കും. ഇവനെല്ലാം മിക്കവാറും ഒക്കെ തോറ്റിട്ടുണ്ടാവും. അപ്പൊ ഇവന്റെ അപ്പന്റെ കയ്യിൽ തോറ്റ മാർക്ക് ലിസ്റ്റും കൊണ്ട് പോയി അവനെ ശരിയാക്കും. അപ്പൊ അവൻ ഇത് തിരുത്തും, ഫുള്ള് തിരുത്തും. തിരുത്തിയിട്ട് ഇവിടെ വേറെ അക്ക എഴുതിയിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിപ്പിക്കും. എന്നിട്ട് വീണ്ടും ഇത് തിരുത്തിയിട്ടാണ് സ്കൂളിൽ കൊണ്ടുവന്നത്. നമ്മളൊക്കെ അത് വലിയ കുഴപ്പമില്ലാതെ അംഗീകരിച്ചു വന്നു. പക്ഷെ ഒരു ദിവസം എന്തിനോ ഒരു ചെറിയ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപശ ഉണ്ടായപ്പോ ഞാൻ സ്കൂളിൽ പോയി ഒറ്റിക്കൊടുത്തു. എന്നിട്ടപ്പോ ഒരു 2 ആഴ്ച മുമ്പ് അവന് പുസ്തകത്തിനുള്ള ഒരു ലെറ്റർ ഒക്കെ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്റെ കൂട്ടുകാരനെ നിന്നോട് ഭയങ്കര പ്രണയമാണ്, നീ ആരോടും പറയൊന്നും ചെയ്യരുത്, ആ ലെറ്റർ വായിച്ചിട്ട് മറുപടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹംസം ഇടയിലുള്ള ഒരാളായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത്യാവശ്യം സാഹിത്യം, അത് അന്നത്തെ പ്രായല്ലേ സാറേ, അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ അന്നും ഇന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത്യാവശ്യം കൊള്ളാം, നല്ല സാഹിത്യം. അപ്പൊ അതേ നാണയത്തിൽ നമ്മൾ മറുപടി കൊടുക്കണം. അപ്പൊ 2-3 ദിവസം എടുത്ത് ആലോചിച്ച് പടമൊക്കെ വരച്ച് ഒരു കവിതയൊക്കെ എഴുതി അങ്ങ് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച മറുപടി കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോഴാണ് ഈ നമ്മുടെ മാർക്ക് ലിസ്റ്റ് കേസ് വരുന്നത്. അപ്പൊ അവനെ ഒറ്റിയല്ലോ. അപ്പൊ അവൻ നേരെ സ്കൂളിൽ ചെന്നിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു, അതായത് അവൻ കൊണ്ടുതന്ന് അവൻ തന്നെ മറുപടി എഴുതിപ്പിച്ച് കൊണ്ടുപോയ ആള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ലെറ്റേഴ്സ് കൈമാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സംഭവം പറഞ്ഞു. അന്നത്തെ കാലത്ത് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണല്ലോ, പ്രേമിക്കുന്നത് തെറ്റാണ്, പ്രണയലേഖനം കൊടുത്ത പിന്നെ രക്ഷപ്പെട്ടു. അതെ അതെ, വിളിപ്പിച്ചു. വിളിപ്പിച്ച് അന്നും ഇന്നും നമുക്ക് വലിയ കൂസലില്ല. കാരണം ആ ഒരു ഏജില്, ഇപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു, ആ ഒരു ഏജില് കുട്ടികൾക്ക് തോന്നേണ്ട ഒരു വികാരം തന്നെയാണ് പ്രണയം. അങ്ങനെയുള്ള നോർമൽ ആയിട്ട് ഓരോ പ്രായത്തിൽ തോന്നേണ്ട ഫീലിംഗ് വന്നില്ലെങ്കിലാണ് പ്രശ്നം എന്നാണ് ഞാൻ. അതെ അതെ, സംതിങ് ഈസ് റോങ്. അതെ, എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പൊ സാധാരണ എല്ലാരും കരയും മറക്കുക ഉള്ളവരും പറഞ്ഞു, അവ ഇത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്, അവൻ കൊണ്ട് തന്നു അതുകൊണ്ടാണ് കൊടുത്തത്. അപ്പൊ നിനക്ക് ശരിക്കും അവനോട് പ്രേമമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കതിന് മറുപടി ഒന്നും അറിയില്ല, തന്നു തിരിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ക്ലാസ്സിന് പുറത്ത് നിക്ക്, അച്ഛനെ അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പോയാൽ. അപ്പൊ അന്നത്തെ ദിവസം പുറത്ത് നിർത്തി. അപ്പൊ ആ സ്കൂളില് ടോപ്പായിട്ട് പഠിക്കുന്ന കുട്ടി, എല്ലാ ആക്ടിവിറ്റീസും സ്പോർട്സും ആർട്സും ഒക്കെ ഉള്ള കുട്ടി, എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരാള് പുറത്ത് നിക്കുക എന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അന്ന് വീട്ടിൽ പോയി പറഞ്ഞു, പറയുന്നതിന് മുമ്പ് അവിടെ വിവരങ്ങളൊക്കെ എത്തി. ഈ പ്രണയലേഖനം എഴുതിയ കേസാണെന്ന് പറഞ്ഞു. ആ അതൊക്കെ അറിഞ്ഞ് വിവരം എത്തി. പിറ്റേ ദിവസം അമ്മ വന്നു,
അമ്മ വന്നപ്പം ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഉപ്പുമരുവും ചേർത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അമ്മ വന്നാൽ പോരെ, അച്ഛൻ തന്നെ വരണം. സ്വാഭാവികമായും രാഷ്ട്രീയമാവുമ്പോ സാമൂഹ്യ സേവനമാവുമ്പോ എല്ലാ ഭാഗത്തു നിന്നും ഒരു ശത്രുതയൊക്കെ കുറെ പേർക്ക് ഉണ്ടാവുമല്ലോ. നല്ലൊരു അവസരം മകളായിട്ട് ഉണ്ടാക്കി കൊടുത്തു അച്ഛൻ വരണം. അപ്പൊ അച്ഛനെ സംബന്ധിച്ച് അത് എന്താ പറയാ, അത്രയും ഹൃദയ ഭേദകമാണ്, നാണക്കേടാണ്. അച്ഛൻ വന്നോന്ന് ഞാൻ കണ്ടില്ല. അപ്പൊ രണ്ടു ദിവസം എനിക്ക് പുറത്ത് നിൽക്കേണ്ട വന്നു. എന്നിട്ട് അതിനുശേഷം ഈ അധ്യാപകർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യം എന്താ ചോദിച്ചു, പ്രേമലേഖനമൊക്കെ എവിടെയും ചോദിച്ചു. അപ്പൊ അന്നേ നമുക്കൊരു കള്ളത്തരം ചെയ്താൽ ഒളിപ്പിക്കാൻ അറിയാലോ, കക്കാനും അറിയാം നിക്കാനും അറിയാം. അതൊക്കെ അന്ന് അപ്പൊ അപ്പൊ അടുപ്പിക്കൊണ്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനെ കത്തിച്ചു കളഞ്ഞു. അത് ഉണയാന്നായി. അവൻ നല്ല കത്തിച്ചു കളഞ്ഞു. ഇന്നൊരു കാര്യം ചെയ്ത് എഴുതാൻ പറഞ്ഞു. ഇതെല്ലാം ഓർമ്മയെന്ന് ആ എത്ര എണ്ണം കൊടുത്തു തന്നെ നമുക്ക് വലുതാരണയില്ല. പിന്നെ എന്താ എഴുതുന്നത്? അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്നാലേ എഴുതി വിടുന്നത്. അപ്പൊ പറഞ്ഞു ഓർമ്മയില്ല, ഓർത്തെഴുതാൻ പറഞ്ഞു. ആ ഞാൻ ശരി, പേപ്പർ തന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയതൊന്നും അല്ല എഴുതിയിരുന്നു. ആ നമുക്ക് അതൊന്നും അറിയില്ല. അവർക്ക് അതൊരു രസമായിരുന്നു, കളിപ്പിക്കുന്ന ഒരു സുഖമായിരുന്നു. നമുക്ക് പിന്നെ നമ്മളും ആ ഒരു ഇതിലേക്ക് തന്നെ രണ്ടു ദിവസം നിന്ന് നമ്മൾ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം ടോർച്ചർ നമ്മൾ അനുഭവിച്ചു. എന്നാ പിന്നെ എഴുതും വരയൊക്കെ ആയിട്ട് പടമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അവർക്ക് വായിച്ച് രസിക്കാൻ പാകത്തിന് അങ്ങ് കൊടുത്തു. പക്ഷെ അതോടുകൂടി എന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് മാറി. എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യമായി. അപ്പൊ ആ ഒരു ലെവലിലാണ് 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും എത്തിയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതേ സ്കൂളില് ഒരു ക്യാമ്പ് നടത്തി, 3 ദിവസത്തെ ചിത്രരചന ക്യാമ്പ് വടക്കഞ്ചേരിയിൽ വെച്ചിട്ട്. ആ ക്യാമ്പില് അവിടുത്തെ സ്കൂളിലെ സിസ്റ്ററും ഞാനും കൂടിയാണ് ആ ക്യാമ്പ് നടത്തിയത്. അതിന്റെ മൊത്തം കവർ ചെയ്തത് ഞാനാണ്, ഹെൽപ്പ് ചെയ്തത് ഞാനാണ്. അന്ന് സാറുണ്ടായിരുന്നു അവിടെ. അന്ന് സാറിനോട് ഞാൻ തുറന്ന് സംസാരിച്ചു. സാർ ആ ചെയ്തത് 100% തെറ്റാണ്, സാറിന് എന്നെ തിരുത്താം, ഒരു ഏറ്റവും നല്ല അധ്യാപകൻ എന്നുള്ള രീതിയിൽ തിരുത്താൻ ഒരുപാട് വഴികളുണ്ട്. അന്ന് എന്നെ മാനസികമായും ശാരീരികമായിട്ടും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഞാൻ ആ മുകളിൽ നിന്ന സമയത്ത് ഞാൻ എത്രയോ തവണ ആലോചിച്ചു, എനിക്ക് ചാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഇവർക്കിട്ടൊരു പണി കൊടുക്കണം, മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടണം എന്ന് എത്രയോ തവണ. അന്ന് 2 നിലയേ ഉള്ളൂ, ചാവൊന്നുമില്ല സാറേ, പേടിപ്പിച്ചാ പോരെ നമുക്ക്, അല്ല ചാവണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും. അപ്പൊ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഇഷ്ടമാണല്ലോ, നീ നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് നിന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്കൊക്കെ പേരുദോഷമുണ്ട്, അതിനു വേണ്ടി ഞാൻ ചെയ്താണ് സാർ. ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും സാറ് പറ നമ്മളൊരു കുട്ടികൾ ശരിയല്ലാത്തത് ചെയ്യുമ്പോൾ തിരുത്തണം, പക്ഷെ തിരുത്തേണ്ടതിന് രീതികളുണ്ട്. സാറ് പ്രണയിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. സാറിന് മക്കളുണ്ട്, മക്കൾ പ്രണയിച്ചിട്ടുണ്ടാവില്ലേ? അത് തിരുത്തേണ്ട രീതിയിൽ തിരുത്തി പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയാതെ ഈ ഒരു ഹരാസ്മെന്റ് ആണ് യഥാർത്ഥം എന്നാണ്, ശരിയാണോ എന്ന് ചോദിച്ചു. അത് വിടറി എന്ന് പറഞ്ഞു. അന്നതാ അന്നാണ് ഞാൻ എത്രയോ, അതായത് വാശിയിട്ട് ചോദിച്ചു അല്ലേ? അല്ല വാശിയില്ല, അല്ലല്ല തിരിച്ചറിവുണ്ടാവും സാറേ. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവരുടെ ഭാഗത്ത് സാധാരണ അത് എഴുതാൻ പറയുന്നൊന്നും ഒരു സാധാരണ ഒരു അധ്യാപകൻ ചെയ്യുന്നതല്ല. അല്ലല്ല, അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്കിനി 2-ാമത്തെ ചോദ്യത്തിൽ കടക്കണ്ടേ? പൈസ വേണ്ടേ? 20,000 ഇവിടെ ചോദ്യത്തിലേക്ക്. 20,000 question please. അപ്പൊ ഇവിടെ ഒരു വീഡിയോ കാണിച്ചുതരാം, എൽ ഇ ഡിയിലേക്ക് നോക്കിക്കൊള്ളൂ. താങ്കൾക്ക് ഇഷ്ടമുള്ള 2 ആൾക്കാരെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഏത് സംഗീത സംവിധായകനാണ് ആറാട്ട് എന്ന ചിത്രത്തിലെ ഈ രംഗത്തിൽ മോഹൻലാലുമായി വേദി പങ്കിടുന്നത്? ഓപ്ഷൻ എ ഇളയരാജ, ഓപ്ഷൻ ബി ഹാരിസ് ജയരാജ്, ഓപ്ഷൻ സി കീരവാണി, ഓപ്ഷൻ ഡി എ ആർ റഹ്മാൻ. റഹ്മാൻ സർ. മനസ്സിലായോ? അല്ലേ, ഓക്കെ. അപ്പൊ അത് ലോക്ക് ചെയ്യാമോ? പൂട്ടോ. ഓപ്ഷൻ ഡി ഞാൻ പൂട്ടുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, അത് എ ആർ റഹ്മാൻ തന്നെയാണ്. 20,000 രൂപ താങ്കൾക്ക് ലഭിച്ചു. ഇനിയും നിങ്ങൾ പാലക്കാട്ടുകാർക്ക് എ ആർ റഹ്മാൻ വലിയ ആവേശമായിരിക്കും, കുറച്ചുകൂടെ തമിഴ്നാട് ബോർഡറുള്ള ഒരു ഒരു ജില്ലയല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 30,000 രൂപയുടെ ചോദ്യം, 30,000. നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിക്കാനുണ്ട്, പക്ഷെ നമുക്ക് ആദ്യം മത്സരിക്കണമല്ലോ, കുറച്ച് പണം കിട്ടണം. സുനിലിന് പണത്തിന് വല്ല ആവശ്യമുണ്ടോ? സുനിൽ പണത്തിന് എല്ലാവർക്കും ഓക്കെ. 30,000 റുപ്പീസിലേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന എ ആർ മേനോൻ ഏത് തൊഴിൽ മേഖലയിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ, ഓപ്ഷൻ ബി എഞ്ചിനീയർ, ഓപ്ഷൻ സി വക്കീൽ, ഓപ്ഷൻ ഡി അക്കൗണ്ടന്റ്. ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ
ഡോക്ടർ. ഓപ്ഷൻ എ എന്നാണ് പറയുന്നത്. അതെ. ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്തു, തകർന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞോളൂ. ഇല്ല, നമ്മുടെ മമ്മൂക്ക ചോദിച്ചോലെ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നല്ലേ. ഒരു സിനിമയെ ചോദിച്ചു. ഓപ്ഷൻ എ ഡോക്ടർ, 30,000 രൂപയാണ്. ഓപ്ഷൻ എ ഡോക്ടർ, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് വിശ്വസിക്കേണ്ട, ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപ കിട്ടി. അപ്പൊ ഈ സ്കൂളിലെ പ്രണയ കഥയ്ക്ക് ശേഷമാണോ ഡിപ്ലോമ പഠിക്കാൻ പോയത്? എങ്ങോട്ടാ പോയത് ഡിപ്ലോമയ്ക്ക്? മലപ്പുറം കോട്ടക്കല്. അവിടെ വെച്ചാണോ ഏതോ ഒരു ബസ്സിന് കല്ലെറിഞ്ഞു? അങ്ങനെയൊന്നും പാർട്ടിയില്ല. എന്നാലും ഒരു നമുക്കൊരു ഉണ്ടാവൂലോ, അതിന്റെ ഒരു സിസ്റ്റം ഉണ്ടാവൂലോ. ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പൊ നമ്മള് ഹോസ്റ്റൽ ആണെങ്കിലും ഡേയ്സ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റു സ്ഥലത്തു നിന്നും, പ്രത്യേകിച്ച് അത് വിമൻസ് പോളിയാണ്, എല്ലാവരും നല്ല മാർക്കുള്ള കുട്ടികളുമാണ്. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു, എംബക്സ് സിസ്റ്റം എന്തോ ആയിരുന്നു. അപ്പൊ എല്ലാവരും നല്ല, അത്യാവശ്യം നല്ല കുടുംബത്തിൽ വരുന്ന കുട്ടികൾ, കാണാനും സുന്ദരികള്. അവിടുത്തെ ഒരു കൾച്ചർ എല്ലാവർക്കും, എല്ലാം കോട്ടയം ആ ഭാഗത്തു നിന്ന്. അപ്പൊ ഇവർക്കതൊന്നും ശരിയാവുന്നില്ല. അവിടുത്തെ പുരുഷന്മാർക്കൊന്നും ആദ്യം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ബസ്സുകാരൊക്കെ ഒരു കാരണവശാലും നിർത്തില്ല, എന്തോ വൈരാഗ്യം. അപ്പൊ ഈ കുട്ടികൾക്ക് എന്നും വീട്ടിൽ 4 മണിക്ക് ക്ലാസ് വിട്ടാൽ ഇവർ 7-8 മണിയായാലും വീട്ടിലെത്തില്ല, ഒറ്റ ബസ് നിർത്തില്ല. എങ്ങനെയെങ്കിലും ഒക്കെ കയറി നാട്ടുകാരൊക്കെ അവസാനം അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം നമ്മൾ കളക്ടർക്കൊക്കെ നിവേദനം കൊടുത്തു. അതിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ നോക്കി, യൂണിയൻ ഭാഗത്തു നിന്ന് നോക്കി. എല്ലാം കഴിഞ്ഞിട്ടും രക്ഷയിൽ ഇവർ മുട്ടുമടക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വന്നപ്പോൾ നമ്മൾ വഴി തടയുകയെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പം ഞാനടക്കം കോളേജിൽ ഏകദേശം 3/4 കുട്ടികളും പോയിട്ട് തടയാൻ വേണ്ടി റോട്ടിലിരുന്നു. അപ്പോൾ വലിയൊരു വളവ് തിരിഞ്ഞിട്ടാണ് ഈ ബസ് വരിക. ബസ് വരിക എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബസ് വരുന്നത് ഭയങ്കര സ്പീഡായിരിക്കും. ഈ കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലെ സർവീസ് പോലെ ആയിരിക്കും. അപ്പൊ എല്ലാരും ഇരുന്നു. അപ്പൊ എല്ലാരും ഇരിക്കും, എന്തു വന്നാലും എഴുന്നേക്കില്ല, പിന്മാറില്ല. അല്ല, കേറ്റൂല്ലല്ലോ എന്നല്ലേ എല്ലാരും വിചാരിക്കുക. പക്ഷെ സംഭവം വണ്ടി നിർത്തിയില്ല, വളവ് തിരിഞ്ഞിട്ട് വണ്ടി സ്ലോ ആക്കിയില്ല. ഞാൻ നോക്കിയപ്പോ എല്ലാരും എഴുന്നേറ്റ് എല്ലാരും ചാടി. നമുക്ക് ചാടാൻ പറ്റില്ലല്ലോ, ചെയർമാനാണ്. പിന്നെ ഒരു തീരുമാനം എടുത്തും പോയില്ലേ, ചാടിയില്ല, ഇടിച്ചു തെറിപ്പിച്ചു. തെറിപ്പിച്ചു, കാലൊടിഞ്ഞു. അങ്ങനെ തന്നെ മലപ്പുറം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റർ ഇട്ടു. ഞാൻ വീട്ടിലൊന്നും പോയില്ല. 45 ദിവസം ഹോസ്റ്റലും കോളേജും ആയിട്ട് സുഹൃത്തുക്കളായിരുന്നു, എടുത്തോണ്ട് പോലും ഭക്ഷണം കഴിപ്പിക്കലും എല്ലാം ആയിരുന്നു. പക്ഷെ അതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഇടപെട്ടു, കേസ് കൊടുത്തു. കാലം തുടങ്ങിയെങ്കിലും കേസ് കൊടുത്തു. ഇവിടെ ആള് കിട്ടാ പോയിന്. അപ്പൊ 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. 40,000 ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പൊ അങ്ങോട്ട് നോക്കിയാലേ ഒരു സ്റ്റില് കാണാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. 40,000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്, ബാംഗ്ലൂർ ബ്രിഞ്ചാൾ എന്നും അറിയപ്പെടുന്ന ഈ പച്ചക്കറി ഏതാണ്? ഓപ്ഷൻ എ ചൗചൗ, ഓപ്ഷൻ ബി ലെറ്റൂസ്, ഓപ്ഷൻ സി അസ്പരാഗസ്, ഓപ്ഷൻ ഡി കെയ്. എന്താന്ന് എനിക്ക് അറിയില്ല. ലെറ്റൂസും അസ്പരാഗസും അല്ല, ചൗചൗ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇനി അതിന്റെ വല്ല സയന്റിഫിക് നെയിം കെയിലാണോ അറിയില്ല, തെറ്റില്ലായിരിക്കും. ഈടി നെഞ്ചിലാണോ കൊണ്ടത്? അല്ല, അല്ല കൊണ്ടിട്ടില്ല, നെഞ്ചിന് പുറത്താണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 40,000 രൂപയുടെ ചോദ്യമായിരുന്നു. തെറ്റിയാൽ നമുക്കൊരു 3,000 രൂപ കിട്ടും. പിൻവാങ്ങിയിരുന്നെങ്കിൽ നമുക്കൊരു 15,000 കിട്ടി കേട്ടോ, 30,000, അതിന്റെ 50% കിട്ടുമായിരുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല, ഉത്തരം ശരിയാണ്. അപ്പൊ 40,000 രൂപ കൈ കിട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ 40,000 രൂപ കയ്യിലങ്ങ് തരികയാണ്. അപ്പൊ നമ്മള് കൃത്യമായി കാശ് കൊടുക്കുന്നവരാണെന്ന് നാട്ടുകാർ അറിയുക എന്നുള്ളതാണ്. സന്തോഷമായിട്ട് ആ ക്യാമറ ചിരിയോട് ചിരിച്ചാൽ ഹാപ്പിയായി. ഓക്കെ, ഇതൊരു തുടക്കമാകട്ടെ. സാറേ, എനിക്കൊരു ചെറിയ ആഗ്രഹം. എന്താണോ? നമ്മുടെ കുട്ടേട്ടനോട് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ചോദിക്കട്ടെ. അത് കുട്ടേട്ടനോട് ഞാൻ ചോദിച്ചോളൂ. കുട്ടേട്ടാ, എനിക്കൊരു പറയൂ, ചെറിയൊരു ആഗ്രഹമുണ്ട്. എന്താണ്? നമ്മളൊരു ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ റെസിപ്പീസ് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടേട്ടൻ ഒരു മാസ്റ്റർ ബ്രെയിൻ ആണല്ലോ,
അപ്പോൾ ഹിറ്റ് ആവാൻ ചാൻസ് ഉള്ള, അധികം ആരും ചെയ്തിട്ടില്ലാത്ത വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി എനിക്ക് കൂട്ടേട്ടൻ പറഞ്ഞു തരും. പറഞ്ഞു തരാം ഉഷ മാത്യു. താങ്കൾ പാഴായി പോകുന്ന വസ്തുക്കളെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ പാഴായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ജാതിക്ക. ജാതിക്ക വെച്ച് ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ റെസിപ്പി പറഞ്ഞു തരാം. തീർച്ചയായും ഈ റെസിപ്പി ഹിറ്റായിരിക്കും. ജാതിക്കയെടുത്ത് അതിൻ്റെ തൊണ്ട് കളഞ്ഞതിന് ശേഷം ചെറിയ പീസായി മുറിച്ചെടുക്കുക. ഒരു മുറി തേങ്ങ ചെരുകിയെടുത്ത് അതിലേക്ക് 8 കാന്താരി മുളകും കുറച്ച് മുളകുപൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടൻ ചോറിന്റെ കൂടെ നല്ല സ്വാദായിരിക്കും ഇത് കഴിക്കാൻ. ഓക്കെ, അത് പരീക്ഷിക്കോ? തീർച്ചയായിട്ടും പരീക്ഷിക്കും. താങ്കളുടെ യൂട്യൂബിൽ അത് ഇടിയും വേണം. ഇനി നമുക്ക് 600,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെയല്ല, അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകും. കുട്ടേട്ടൻ നമ്മളെ ഉയർത്തും. കുട്ടേട്ടൻ തീരുമാനിച്ചിരിക്കുക താങ്കളെ ഉയർത്താൻ. കുട്ടേട്ടാ ലെവൽ 2. നമുക്ക് 600,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കണം. 50,000. അതിന് മുമ്പ് നിങ്ങൾ കുറച്ചു കാലം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, സംഭവമൊക്കെ ശരിയായി, അവിടെ ചെയർമാൻഷിപ്പ് ഒക്കെ വഹിച്ചു അല്ലേ, ചെയർപേഴ്സണായി അല്ലേ, നല്ല കാര്യം. അപ്പോൾ ഈ പെട്ടെന്ന് നമ്മൾ ബൈപ്പാസ് ചെയ്താൽ ഈ കല്യാണത്തിലേക്ക് എങ്ങനെ എത്തി? അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോയോ? പഠിക്കാൻ പോയി. വീട്ടിൽ നിന്നും മാറിയുന്നു, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. അപ്പൊ അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനെ ആ ഒരു എമൗണ്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചെറിയ ഫീസായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു ദിവസം ബോധം കെട്ട് വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ. അപ്പൊ നോക്കിയപ്പോ മഞ്ഞപ്പിത്തം അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ പഠനവും പണികളും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. മഞ്ഞപ്പിത്തം വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക്, നമ്മുടെ കരളിനെയും കിഡ്നിനെയും ഒക്കെ ബാധിച്ച സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ ചേട്ടനുണ്ടല്ലോ, പുള്ളിനെ അറിയിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറിയിച്ചു, ഒരു പെട്ടെന്ന് വീട്ടിലറിയിച്ചു. അപ്പൊ അച്ഛൻ അവിടെ ബോധം കെട്ട് വീണു. കാരണം ഒരു വാശി, ഞാൻ പിന്മാറും എന്നുള്ളൊരു ആഗ്രഹപ്പുറത്താണ് പുള്ളി നിന്നതല്ല, അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. എന്നിട്ട് പെട്ടെന്ന് വന്നു. എന്നിട്ട് ഇവിടുന്ന് ആംബുലൻസിൽ നമ്മളെ തൃശ്ശൂരും ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, അവിടെ അഡ്മിറ്റ് ആയി. എനിക്ക് തോന്നുന്നു 1 മാസത്തോളം അഡ്മിറ്റ് ആയിരുന്നു. 1 മാസം കിടന്നു. അപ്പൊ അമ്മയും സുനിയേട്ടനുമാണ് കൂടെ നിൽക്കുക. പകല് രാത്രി ആള് പോകും. അപ്പൊ ആ 1 മാസം ആള് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോ അപ്പൻ എന്നോട് ചോദിച്ചു, ഇനി എന്താ തീരുമാനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല, കോഴ്സ് കഴിഞ്ഞിട്ടില്ല, അപ്പൊ ഇവനെ തന്നെ കെട്ടുള്ളൂ, നീന്റെ അതൊന്ന് പിന്മാറില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്മാറത്തില്ല. അപ്പൊ ഞാൻ കെട്ടിച്ചു തന്നില്ലെങ്കിൽ നീ കെട്ടുവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കെട്ടത്തില്ലപ്പ. അപ്പൊ നടത്തി തന്ന കെട്ടുള്ളൂ അല്ലെങ്കിൽ കെട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പനെ പിന്നെ രക്ഷയില്ലാന്ന് മനസ്സിലായി. നമ്മൾ പിന്നോട്ടില്ല, ഇത്രയും 1.5 വർഷത്തോളം ആയല്ലോ. എന്നിട്ട് പാർട്ടിപരമായിട്ടും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കൂടെ ഇടപെട്ട് അച്ഛനെ സമ്മതിപ്പിച്ച് അങ്ങനെ 20 വയസ്സ് കഴിഞ്ഞപ്പോ, 20.5 വയസ്സായപ്പോ കെട്ടിച്ചു. അപ്പൊ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയാവുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? 21. എനിക്കൊന്ന് ആൺകുട്ടിയായിരുന്നു അല്ലേ? ആദ്യത്തെ കുഞ്ഞ് മരിച്ചു. 7 മാസത്തില് പ്രസവിച്ചിട്ട് 1 ആഴ്ച നിയോനാറ്റൽ ICU ഇരുന്നതിന് ശേഷമാണ് മരിച്ചത്. അന്നാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിയുന്നത്. എന്തായിരുന്നു ഇഷ്യൂ? എനിക്ക് ഹൈ ജെസ്റ്റേഷൻ ഡയബറ്റിക് ആയിരുന്നു. ഗർഭകാലത്ത് ഇത് കൂടും അല്ലേ, ഷുഗർ ലെവൽ കൂടും. അത് ആദ്യത്തെ ആ പ്രഗ്നൻസി പീരീഡ് ഡോക്ടേഴ്സ് അത് ഐഡന്റിഫൈ ചെയ്തില്ല, അവരുടെ ഒരു അനാസ്ഥയായിരുന്നു. അതിന് ശരിക്കും ആദ്യം മുതലേ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞു സത്യസന്ധമായിട്ട് മരിക്കില്ലായിരുന്നു. ഇൻസുലിൻ ഒക്കെ നമ്മളൊരു 5 മാസം ഒക്കെ ആകുമ്പോൾ ഗർഭിണികൾക്ക് ഒരു ഷുഗർ ടെസ്റ്റ് ഒക്കെ നടത്തുമല്ലോ. അന്ന് അത് ഇങ്ങനെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിൽ നെയിം ഒന്നും പറയുന്നില്ല, അവർ ചെക്ക് ചെയ്തില്ല. ഭയങ്കര ബിസി ആയിട്ടുള്ള ഹോസ്പിറ്റലായിരുന്നു, ബിസി ആയിട്ടുള്ള ഡോക്ടേഴ്സായിരുന്നു. പക്ഷെ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തില്ല. 5-ാം മാസത്തിൽ നടത്തേണ്ട ടെസ്റ്റ് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾറെഡി അപ്പം തന്നെ ഷുഗർ ഹൈ ആയിരുന്നു. ആ ഒരു ലെവലിൽ 7 മാസം വരെ എത്തിയിട്ട് പെട്ടെന്ന് ഫ്ലൂയിഡ് പോയിട്ട് പ്രസവിക്കേണ്ട വന്നു. കാരണം അന്ന് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ 6-5 മാസം പ്രസവിച്ചാലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഫെസിലിറ്റി ഇന്ന് നമ്മുടെ മെഡിക്കൽ സയൻസിനുണ്ട്. അത് എത്ര വർഷം മുമ്പത്തെ കാര്യമാണ്? 24 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥയാണ്. ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് നിയോനാറ്റൽ ICU അത് അവര് അവിടെ തൃശ്ശൂർ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞില്ല, നമ്മളോട് എറണാകുളത്ത് കൊണ്ടുപോകാനാ പറഞ്ഞത് എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ. പക്ഷെ തൃശ്ശൂർ തന്നെ ആ സംവിധാനം ഉണ്ടെന്ന് ആ ആംബുലൻസിന്റെ ഡ്രൈവറാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ, മദർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി 1 ആഴ്ച. ആ ഡോക്ടർ പരമാവധി ശ്രമിച്ചു, പക്ഷെ അതിനുശേഷം കുഞ്ഞ് തലച്ചോറിലേക്കുള്ള വെയിൻ പൊട്ടി മരിക്കുകയാണ് ചെയ്തത്.
ആ കുഞ്ഞിനാണ് ചില ഞാൻ അടുത്തിടെ വളരെയധികം കോൺട്രഡിക്ഷൻ ആയിട്ടുള്ളൊരു എന്താ പറയുക മതപരമായിട്ടുള്ളൊരു ചില ഞാൻ സാറിനോട് പറഞ്ഞല്ലോ ഒരു ചാനലിൽ ഒരു ഇഷ്യൂ ഉണ്ടായിന്ന് ആ കുഞ്ഞിനെ അടക്കുന്ന കാര്യത്തിനായിരുന്നു അന്ന് പ്രശ്നം എന്തായിരുന്നു അത് അത്ര ഇഷ്യൂ അന്നത് അത്ര ഇഷ്യൂ ഒന്നും അല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോ നമ്മളത് സംസാരിച്ചതാണ് ഇഷ്യൂ ആയത് അതെന്ന് പറയണെങ്കിൽ നമ്മള് ബിലോങ്സ് ടു ദിസ് കാസ്റ്റ് ക്രിസ്ത്യൻ കാസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും മാമോദിസ നടത്തിയാലേ മറ്റേ സിമിത്തേരിയിൽ അടക്കൂ എന്ന് അന്ന് നിയമം ഉണ്ട് ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോ ഇത് കുഞ്ഞ് ജനിച്ചിട്ട് നേരെ ഇതിൽ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു കേസിൽ ഞാൻ റോമൻ കാത്തലിക് ആണ് അപ്പൊ വി ടു മാമോദിസ എന്നുള്ളൊരു സംഭവം നമുക്ക് കൊടുക്കാം അത് കൊടുത്തിരുന്നു അവിടെയുള്ള ഒരു സിസ്റ്റർ ക്രിസ്ത്യാനിയായിരുന്നു സിസ്റ്ററിന് അറിയാലോ ഈ കുഞ്ഞ് രക്ഷപ്പെടില്ല എന്നുള്ള വി ടു മാമോദിസ കൊടുത്തിരുന്നു എന്നിട്ടും സുനിയേട്ടന്റെ ഞാൻ ആർ സി മാള് യാക്കോബിറ്റുവാണ് അപ്പൊ അവരുടെ പള്ളിയിൽ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ മാമോദിസ നടത്താതെ അവരുടെ പള്ളിയിൽ സെമിത്തേരിയിൽ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏത് പള്ളിയാന്ന് സാർ എന്നോട് ചോദിക്കരുത് അല്ല അതൊരു വിഷയമല്ലോ അന്ന് അതായിരുന്നു നിയമം അല്ലാതെ പള്ളിക്കാരുടെയോ അല്ലെങ്കിൽ ആ അച്ഛന്റെയോ കുഴപ്പമില്ല അല്ല അതില് അത് നിയമമാണ് അന്ന് അത് പക്ഷെ അച്ഛന് എന്താ പറയാ വ്യക്തിപരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമൊന്നും അല്ല അതൊരു നിയമമാണ് അന്ന് ഇന്നാണ് അതൊക്കെ മാറിയത് അപ്പൊ ഞാൻ ചോദിച്ചു ജനിച്ച് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ഒരു കുഞ്ഞ് ഒരു പാപവും ചെയ്യാത്ത ഈ ലോകത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കുഞ്ഞ് അവൻ്റെതല്ലാത്ത ഒരു തെറ്റുകൊണ്ട് മരണപ്പെട്ടതാണ് അല്ലേ അങ്ങനെ ഒരു കുട്ടീനെ തെമ്മാടി കുഴിയിൽ അടക്കുന്നത് കള്ളന്മാരെ കൊലപാതകികളെ ബലാത്സംഗ വീരന്മാരെയൊക്കെയാണ് സമൂഹത്തിൽ നിന്നും പിൻ തള്ളിയവർ അവരുടെ കൂടെ കൊണ്ട് അടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ വീട്ടു മാമോദിസ കൊടുത്താൽ അടക്കാം അതടക്കി അത് അവിടെ തീർന്നു നമ്മളതിൻ്റെ പുറകെ പോയിട്ടില്ല ആരും പോയിട്ടില്ല പക്ഷേ ഈ അടുത്തൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പം ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഇവരങ്ങ് പ്രചരിപ്പിച്ചു ഈ കാലത്തിന്റെ പ്രത്യേകത അതെ ദൈവത്തിന് ശക്തി പകരാൻ വേണ്ടി നടക്കുന്ന മനുഷ്യരാ അതെ 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 ആക്ച്വലി ദൈവത്തിന് ശക്തി വേണ്ടല്ലോ സാർ ദൈവത്തിന് ശക്തി ഉണ്ട് അത് ഇവർ അറിയുന്നില്ല അപ്പൊ ഇവര് ദൈവത്തിന് ശക്തി പകരണം എന്ത് വില കൊടുത്തും അതെ അതാണ് അത് ഭയങ്കര എന്താ പറയാ മതപരമായിട്ട് ഭയങ്കരമായിട്ട് കത്തി കാരണം ഈ ഒരു വിഭാഗം ആളുകളെ ചവിട്ടി താഴ്ത്താൻ വേറൊരു വിഭാഗത്തിലെ മതവിഭാഗത്തിലെ ആളുകൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ കിട്ടിയാൽ ഇവരിത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതങ്ങ് സ്പ്രെഡാക്കി ഞാനിതൊന്നും എന്നാൽ ആ ഫുൾ വീഡിയോ കണ്ട ആർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പള്ളിക്കാരെ കുറ്റം പറഞ്ഞിട്ടില്ല മതത്തെ കുറ്റം പറഞ്ഞിട്ടില്ല ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല അന്നങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഓക്കേ അപ്പോൾ നമുക്കൊരു കാര്യം കൂടി പറയാം ദൈവം ഈ വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കരുത് കാരണം ഇത് ഓൾറെഡി വിവാദമായതാ ഇനി റിപ്പീറ്റ് അടിച്ച് വിവാദം എനിക്കതൊന്ന് തിരുത്തണം നന്നായി അത് മാത്രമല്ല എനിക്കൊന്ന് അത് പലപ്പോഴും നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ കട്ട് ചെയ്ത് കാണിച്ചാൽ പല ആൾക്കാർക്കും വിഷമം ഉണ്ടാകും പല കാര്യങ്ങളും എന്നാൽ ഫുൾ വീഡിയോ കണ്ടാൽ അത് ഫീൽ ചെയ്തില്ല ഈ പരിപാടി അതുപോലെ തന്നെ ആയിരിക്കും ഇത് മാത്രം വീഡിയോ കട്ട് ചെയ്തെടുത്ത് ചെറിയ ഗുളിക പരുവത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർക്ക് ഫെൽറ്റ് അടിക്കും എന്നാലും ഫുള്ള് കണ്ടാൽ തോന്നത്തില്ല കാര്യം താങ്കൾ കാര്യം പറയുന്നു മനസ്സിലായുള്ളൂ നമ്മളുടെ അന്നത്തെ അനുഭവമാണ് എല്ലാ സിസ്റ്റത്തിലും തെറ്റും ശരിയും ഉണ്ടല്ലോ സാറേ കാലാനുസൃതമായ എന്റെ തിരുത്തലുകൾ വരുത്തിയാൽ ഓക്കെയാണ് അവരത് വരുത്തിയിട്ടുണ്ട് എല്ലാ വിഭാഗക്കാരും വരുത്തിയിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പിന്നെ എത്ര കാലം കഴിഞ്ഞാണ് നമുക്കൊരു കുഞ്ഞില്ലല്ലോ അന്നതേയുള്ളൂ കാരണം നമ്മള് എനിക്ക് അമ്മയാകുക എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയത് തന്നെ എനിക്കൊരു അമ്മയാകണം കുഞ്ഞുങ്ങളെ വേണം കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തണം സ്നേഹിക്കണം അപ്പൊ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എത്ര കുഞ്ഞുങ്ങളെ വളർത്തണം അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലില്ലല്ലോ അങ്ങനെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടണമെന്നേ ഉള്ളൂ രണ്ടാമത്തെ കുഞ്ഞിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അത് നമുക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അപ്പം അതില് ആദ്യം ആകെ ഞാൻ ആഗ്രഹിച്ച ഇത്രയേ ഉള്ളൂ നമ്മള് ആദ്യത്തെ കുഞ്ഞ് നമ്മള് ജനിച്ചപ്പോ തന്നെ നമ്മൾ ആ ഒരു നിമിഷം നമ്മള് ജീവനോടെ കണ്ടിട്ടുള്ളൂ പിന്നെ നേരെ അവനെ ഐസിയുയിൽ കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ പ്രസവത്തിന്റെ എല്ലാ വേദനയും കാരണം ഞാൻ ചെറിയതാണ് കാരണം ഇന്നൊക്കെ ഒരു 20-25 വയസ്സിന് ശേഷമല്ലേ പ്രസവമൊക്കെ വരുന്നുള്ളത് നമ്മൾ 21 വയസ്സേ ഉള്ളൂ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കാലമാണ് അപ്പൊ ഭയങ്കര മെന്റലി ആൻഡ് ഫിസിക്കലി പെയിൻ ആണ് അപ്പൊ ഞാൻ ആഗ്രഹിച്ചു ഈ പണി തന്ന ആളാരാ കെട്ടിയവനാണ് അപ്പൊ അടുത്ത പ്രസവത്തിന് അങ്ങേരെ കൂടെ കേറ്റണം നമ്മളുടെ വേദന ഇവരൊന്ന് കാണട്ടെ എന്താണെന്നും വേദന എന്താണെന്ന് കണ്ടാ മനസ്സിലാവില്ലെങ്കിലും അവര് നമ്മളുടെ ഒരു സിറ്റുവേഷൻ കാണുമ്പോ അവർക്ക് ഏകദേശം മനസ്സിലാവും എത്ര പേര് ഈ ഒരു തീരുമാനം എടുത്തപ്പോ സുനിലിന്റെ റിയാക്ഷൻ എന്തായിരുന്നു
ഞാൻ പറ്റത്തില്ല. ത്രാണിയില്ലായ്മയൊന്നുമല്ല, സമ്മതിച്ചിട്ടാണ് അവിടെ തൃശ്ശൂരുള്ള ഒരു നിജി ഡോക്ടറാണ് അന്ന് ആകെ ഇത് ചെയ്തിരുന്നത്. പുള്ളിക്കാരിയുടെ വനിതയിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഞാൻ അവിടെ തന്നെ പോയത്. ആദ്യമൊക്കെ സമ്മതിച്ചു, അവസാനം വരെ സമ്മതിച്ചു. അപ്പൊ ഇൻസുലിനും കാര്യങ്ങളൊക്കെ എടുക്കണം, നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തല്ലോ. പക്ഷെ ഒരു 7 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഇത് നമ്മുടെ നിയന്ത്രിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ചെക്കപ്പിന് പോയതാണ്, നോർമൽ ഡെലിവറി ആയിരിക്കും. ആദ്യത്തെ നോർമൽ ഡെലിവറി ആയിരുന്നു, രണ്ടാമത്തെ നോർമൽ ഡെലിവറിയാണ്. നോർമലി ഒരു ചെക്കപ്പിന് ഞാനും സുനേനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചില നോർമാലിറ്റീസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് പ്രസവം നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇപ്പൊ പെട്ടെന്ന് 2 മാസം മുന്നേ ആണല്ലോ സംഭവം തീർക്കാം, ആള് കയറുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു പറ്റില്ല, നോർമൽ ഡെലിവറി പറ്റില്ല, കോഡ് ചുറ്റിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് കാലി മാറി, കയറില്ല, പിന്നെ ഭാഷ പിടിക്കാനും തർക്കിക്കാനും സമയമില്ല. അപ്പൊ തന്നെ അവര് കയറി കുഞ്ഞിനെ എടുത്ത് കൊടുത്തു. അപ്പൊ 7 മാസം ആ ഭയങ്കര ഹെൽത്തി, ഒരു മുട്ടൻ ചെറുക്കനായിരുന്നു. 3.5 കിലോ ഉള്ള, അതായത് ഈ ജെസ്റ്റേഷൻ ഡയബറ്റിങ്ങിന്റെ ഒരു കുഴപ്പം അതാണ്, ഒന്നെങ്കിൽ ഓവർ വെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്. സച്ച് ഒരു 7 മാസം തന്നെ ആയപ്പോൾ 3.5 കിലോ ഉള്ളൊരു തടി മിടുക്കനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഭയങ്കര ഹെൽത്തി ബേബി ആയിരുന്നു, ഒരു കുഴപ്പമില്ല. ഇന്നും വളരെ ഹെൽത്തിയാണ്. അവനിപ്പോ എത്ര വയസ്സായി? അവന് 23 വയസ്സ് കഴിഞ്ഞു. 23 വയസ്സായി. അവൻ എന്താ ചെയ്യുന്ന ഇപ്പോ? അവൻ അല്ല, സാരംഗ് സുനിൽ. സാരംഗ് സുനിൽ എന്നാ പേര്. അവൻ പൂനെ സിംബിയോസിസില് MA കമ്മ്യൂണിക്കേഷൻ. ഓക്കേ ഓക്കേ. പിന്നെ അവനൊരു കൂട്ടിനായിട്ടാണ് നമ്മൾ അടുത്ത പരീക്ഷണത്തിലേക്ക് പോയത്. അതൊരു 4 വയസ്സായതിനു ശേഷം നമ്മൾ വീട് വെച്ച് മാറി, ആളുടെ ഫാമിലിയിൽ നിന്ന് വേറെ മാറി താമസിച്ചതിനു ശേഷമാണ് അവൻ സ്കൂളിൽ LKG പോയതിനു ശേഷമാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്. അതുവരെ എന്റെ അനിയത്തിയുടെ മകനായിരുന്നു അവൻ. ഏത് സമയം അനിയത്തി അമ്മയും അവരുടെ പാരന്റ്സും ഒക്കെ ഈ കൊഞ്ചിച്ചു എടുത്തുകൊണ്ട് നടന്ന ഒരു സമയത്ത് അവൻ ആ ലോൺലിനെസ് അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ വീട് വെച്ച് മാറിയത് അവൻ LKG പഠിക്കുമ്പോഴാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, മൂന്നും മാത്രമായി ആ വീട്ടിൽ. അപ്പൊ അവന് അപ്പോഴാണ് ആ ഫീല് തുടങ്ങിയത്. അതോടാണ് ഒരു കുട്ടിയും കൂടെ നമുക്ക് വേണം എന്ന് തോന്നിയത്. നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 500,000 രൂപയുടെ ചോദ്യമാണ്. ഓക്കേ, ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് ദിവസത്തോടനുബന്ധിച്ചാണ് 2002 തായ്ലൻഡ് റോസാ പുഷ്പത്തിന്റെ ഗന്ധമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ക്രിസ്മസ്, ഓപ്ഷൻ ബി പുതുവത്സര ദിനം, ഓപ്ഷൻ സി മനുഷ്യാവകാശ ദിനം, ഓപ്ഷൻ ഡി വാലന്റൈൻസ് ദിനം. ഒരു റോസാ പുഷ്പമായതുകൊണ്ടും തായ്ലൻഡ് ആയതുകൊണ്ടും ഇന്നതായിരിക്കും. ആക്ച്വലി എനിക്കിത് സംശയമുള്ളതാണ്, പക്ഷെ ഇന്നതായിരിക്കും എനിക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് ഗസ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 100% ഉറപ്പില്ല, പക്ഷെ എന്നാലും ഞാൻ റിസ്കിന് തയ്യാറല്ല. എനിക്ക് ഹെൽപ്പ് വേണം. യെസ് ബോസ്, ഉഷ മാത്യു. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. സി മനുഷ്യാവകാശ ദിനം, ഡി വാലന്റൈൻസ് ദിനം. അപ്പോ മനുഷ്യാവകാശ ദിനമാണോ വാലന്റൈൻസ് ഡേ ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചിലപ്പോ സംശയിച്ചതിൽ ഇതുണ്ടോ? താങ്കൾ എന്തോ സംശയിച്ചല്ലോ റോസാ പുഷ്പം എന്നൊക്കെ കേട്ടപ്പോ. കൂട്ടാമോ? എനിക്ക് ലോക്ക് ചെയ്യാമോ? 600,000 രൂപയുടെ ചോദ്യമാണ്. 50,000 ഓപ്ഷൻ ഡി ലോക്ക്. കിട്ടിയാൽ 50,000, തെറ്റിയാൽ 4,000. പിൻവാങ്ങുന്ന പ്രശ്നമില്ല, കാര്യം ഓൾറെഡി ഉത്തരം പറഞ്ഞുപോയി. അപ്പൊ ഓപ്ഷൻ ഡി താങ്കൾ പറയുന്ന ഉത്തരം, അല്ല താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ശരിയാണപ്പാ. അറിയാം, അത് മതിയായിരുന്നു. വെറുതെ ഒരു ഹെൽപ്പ് ലൈൻ കളഞ്ഞു. ഓപ്ഷൻ ഡി വാലന്റൈൻസ് ദിനമാണ് ശരി ഉത്തരം. അപ്പൊ 600,000 രൂപ കിട്ടി. ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. நான் வந்து என்ன சின்ன வயசுல ராக்கெட் எல்லாம் அப்ப கிடையாது சார். 1931 வரலையும் 10 வயசு பையன், அப்போ வந்து ராக்கெட்டே கிடையாது. அப்போ நான் என்ன பண்ணுவேன், இப்ப சீனி வடின்னு தெரியுமா? சீனி வடி 1 வடி, 2 வடி, 5 வடி, 10 வடியை வச்சு ஒன்னா சேர்ந்து வெடிக்கிறது. அப்ப எனக்கு பத்தாப்பு ரொம்ப பிடிக்கும். ஏது முன் இந்தியன் பிரசிடென்ட் ആണ് ഇപ്പോൾ സംസാരിച്ചത്? ഓപ്ഷൻ എ കെ ആർ നാരായണൻ, ഓപ്ഷൻ ബി ഡോക്ടർ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി VV ഗിരി, ഓപ്ഷൻ ഡി നീലം സഞ്ജീവ റെഡ്ഡി. അറിയാം, പക്ഷെ എനിക്ക് വോയിസ് ഫെമിലിയർ അല്ല. പിന്നെ ഉള്ളത് ഈ ക്വസ്റ്റ്യനിലെ ക്ലൂ വെച്ചിട്ട് ഒരു ആൻസർ പറയാം. ഓക്കെ, റെഡി ആയിക്കോളൂ. സുനിലെ ഒരു ഷോക്ക് അടിക്കാൻ തയ്യാറായിരുന്നുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം.
അത് പൂട്ടാമോ എനിക്ക്? അപ്പൊ അത് ഒരു വേണമെങ്കിൽ പൂട്ടാം എന്നുള്ള ലൈനാ. അപ്പൊ അതല്ല, ആർ യു കോൺഫിഡന്റ് ഇനഫ്? സാറി, സത്യത്തിൽ ഞാൻ ഒരു വൈൽഡ് ഗസ് ആണ്. കാരണം കെ ആർ നാരായണൻ സാറ് മലയാളമാണല്ലോ പറയാ, പിന്നെ കലാം സാറിന്റെ ആ റോക്കറ്റും അങ്ങനെയുള്ളൊരു സംഭവം. അപ്പൊ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഞാൻ ലോക്ക് ചെയ്തു, തുറക്കുന്നു. അബ്ദുൽ കലാം, താങ്കൾ പറഞ്ഞ ഉത്തരം അൺയൂഷ്വലി ശരിയാണ്. 60,000 രൂപ, 60,000. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 70,000 രൂപയുടെ ചോദ്യമാണ്, 70,000. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് ജീവികളുടെ കൂട്ടത്തെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് മെമ്മറി? ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി കാള, ഓപ്ഷൻ സി പശു, ഓപ്ഷൻ ഡി ആന. ഉഷ മാത്യു, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരിയുത്തരമാണ്. സി പശു, ഡി ആന. പശു ആണോ ആനയാണോ? രണ്ട് ഓപ്ഷൻ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതായിരുന്നു എനിക്ക് സംശയം. ഓക്കേ, ആന. ഡി ആന. ആനയാണോ പരാജയത്തിന്റെ മുൻപിൽ വീണാൽ ധൈര്യമായിട്ട് ചരിത്രമാണുള്ളത്. പിന്നെ പരാജയം ഇല്ലാതെ നമ്മൾ ആരാണ് മുന്നോട്ട് പോയിട്ടുള്ളത് സാറേ? ഓക്കേ ഓക്കേ, ഒരു കാര്യം ചെയ്യാം. ഓപ്ഷൻ ഡി ആന, താങ്കൾ പറഞ്ഞ ഉത്തരം. ഒരു സൈലൻസ്, സൈലൻസ് കേട്ടോ. ഓപ്ഷൻ ഡി ആന, താങ്കൾ പറഞ്ഞ ഉത്തരം. യു ആർ റൈറ്റ്. അപ്പോ 70,000 രൂപ കൈകിട്ടി. ആളുടെ സഹായം അവസാനിച്ചു. അവസാനിച്ചു, അതിനി അവസാനിച്ചു. ഇനി ഇവിടേക്ക് മാത്രമാണ് ഉള്ളത്, ജാഗ്രതയായിട്ട് ഇരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ യഥാർത്ഥത്തിലെ മൂന്നാമത്തെ കുട്ടിയുടെ കാര്യം, ആ കുട്ടിയുടെ കാര്യം നമ്മൾ ശരിക്കും ഇവന്റെ ലോൺലിനെസ്, മകന്റെ ഒരു ഏകാന്തതയാണ് നമ്മളെ അമ്മ എന്നുള്ള നിലയിൽ അലട്ടിയത് അല്ലേ? അപ്പോൾ അത് വന്നപ്പോഴാണ് ഒരു കുഞ്ഞും കൂടെ വേണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ രോഗമുക്തമായോ? ഇല്ല സാറേ, എനിക്ക് ആ സമയത്തും ജെസ്റ്റേഷൻ ഡയബറ്റിക് എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് മാത്രമേ ഡയബറ്റിക് ഉള്ളൂ. ഞാൻ ഭയങ്കര, അല്ല അതിനെ പിന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ലേ? അത് ആ സമയത്തേ വരുള്ളൂ, പ്രഗ്നൻസി പീരീഡിലെ മാത്രമേ വരത്തുള്ളൂ. ഡോക്ടർ എന്താ പറയുന്നത് അതിനുള്ള പരിഹാരം? അതില് നോർമലി സ്ത്രീകൾക്ക് ജെസ്റ്റേഷൻ ഡയബറ്റിക് ഉണ്ടാവാറുണ്ട്. അത് ഈ ചെറിയ ഡോസില് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുത്ത ഒരു രണ്ടോ മൂന്നോ യൂണിറ്റിൽ നിൽക്കും. എന്റെ എത്ര ഇൻസുലിൻ എടുത്താലും ഇത് നിയന്ത്രണ വിധേയമാകില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് എന്റെ അസുഖം. സാധാരണ ആൾക്കാർക്ക് ഇല്ല, വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്ക്. ഞാൻ എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഒരു സ്ത്രീക്കാണ് ഉണ്ടായിരുന്നത്, അവര് മരിച്ചു. ആകെ കേരളത്തിൽ എനിക്കും അവർക്കും ആണ് ശരിക്കും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡോക്ടേഴ്സിന്. അവർ മരിച്ചു പോയി, അവര് ഈ ഒരു പ്രസവത്തിൽ എന്തോ മരിച്ചുപോയി, അതോ എങ്ങനെയോ മരിച്ചുപോയി. അവരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾക്ക് ഒരു നാലാമത്തെയും അഞ്ചാമത്തെയും ആക്ച്വലി അബോർഷൻ ആയിരുന്നു. അതായത് 4 മാസം 5 മാസം ആയപ്പോ. അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നോർമലി ഒരു 3 മാസം വരെ ഒരു കൺട്രോൾഡായിട്ട് നിൽക്കും. ഈ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പിന്നെ ഇത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ലെവലിലേക്ക്, പിന്നെയാണ് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വയറ്റിൽ കിടന്ന് മരിക്കുക. അപ്പൊ 4 മാസം എന്ന് പറഞ്ഞ ഒരു അബോർഷൻ സ്റ്റേജിലായിരുന്നു. അഞ്ചാമത്തെ എന്ന് പറയണെങ്കിൽ അത് അബോർഷൻ അല്ലായിരുന്നു, അബോർട്ട് ചെയ്തതാണ്. കാരണം ട്വിൻസ് ആയിരുന്നു, ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. രണ്ട് ട്യൂബില് തന്നെ രണ്ട് കുഞ്ഞുങ്ങളും. ട്യൂബില് പ്രഗ്നൻസി ഭയങ്കര അപകടമാണല്ലോ, അമ്മ മരിച്ചു പോവും. അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തു, അങ്ങനെ അത് അബോർട്ട് ചെയ്യാണ് ചെയ്തു, ട്യൂബലായതുകൊണ്ട്. അങ്ങനെ 4th-ഉം 5th-ഉം ഇടയിൽ 3 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അത് മെച്യൂർ ആവുന്നതിനൊക്കെ മുമ്പ് മരിച്ചതാണ്. അതിന് ശേഷമാണ് 9 മാസമായിട്ട് ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചത്. ആറാമത്തെ കുട്ടിയായിരുന്നു. സിത്താര.
അല്ല മരിച്ചു. പക്ഷെ അവള് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന പേര്, ആൺകുട്ടിയാണെങ്കിൽ. കാരണം 9 മാസമായിട്ടും കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, അത്രയും നമ്മൾ റിസ്ക് ആയതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ ഒരു ടീമാണ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. അവരത്രയും കെയർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഞ്ഞിന് അണ്ടർ വെയിറ്റ് ആയിരുന്നു. ഒരു കാരണവശാലും 7-ാം മാസത്തിലും 8-ാം മാസത്തിലും ഒന്നും പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ പ്രസവിക്കാൻ ഒരു 13 ദിവസം മാത്രം ഉള്ളപ്പോഴാണ് കുഞ്ഞ് മരിച്ചത്. അതോടുകൂടി വീട്ടുകാരും കെട്ടിയവനും ഒക്കെ, എന്നിട്ട് മരിച്ചിട്ടും നോർമലി നമുക്ക് ഒന്നെങ്കിൽ പ്രസവിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യാൻ പറ്റും. എനിക്കല്ലാതെയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് കുറഞ്ഞു 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 വരും. അപ്പം അതിന് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കണം ഡെയിലി. അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് ഉണ്ടല്ലോ, അത് ക്ലോട്ടാവും കുഞ്ഞിന്. നമ്മുടെ കോഡിലൂടെയല്ലേ ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ ആ ക്ലോട്ടായ കുഞ്ഞിന് പോഷകങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാൻ നമ്മുടെ ആസ്പിരിൻ എന്നുള്ള ടാബ്ലറ്റ് തരും. അപ്പോൾ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ആസ്പിരിൻ്റെ ടാബ്ലറ്റ്സ് നിർത്തി 1 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടേ സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനെ, മരിച്ച കുഞ്ഞിനെ വയറ്റിലിട്ട് ഒരു 10 ദിവസത്തോളം കടന്നുപോയ ആ നാളുകളാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഞാൻ എടുത്തത്. അത് ഭയങ്കരമായിട്ടുള്ള അമ്മയ്ക്ക്, അതെ അമ്മയ്ക്കും. മാത്രമല്ല എനിക്ക് മരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, കാരണം വല്ലാത്തൊരു പെടച്ചിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു മൂവ്മെന്റ് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തൊരു ഡോക്ടർ എടുത്തു, അവർക്ക് മൂവ്മെന്റ് കിട്ടുന്നില്ല, അവർക്ക് ആ എപ്രാളമായി. പക്ഷെ എനിക്ക് അപ്പൊ തന്നെ എനിക്കത് ഫീൽ ചെയ്തു. നമ്മളെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ, എനിക്ക് പ്രത്യേക ഡയറ്റും പ്രത്യേക ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇത്ര മൂവ്മെന്റ് ഉണ്ടോ നോക്കണം. അപ്പൊ എനിക്കിത് തന്നെയാണ് ഊണിലും ഉറക്കത്തിലും ചിന്ത. അപ്പൊ മൂവ്മെന്റ് കഴിഞ്ഞ 1 മണിക്കൂറിൽ കുറഞ്ഞു. അപ്പൊ തന്നെ പിന്നെ പെട്ടെന്നൊരു എനിക്ക് ഫീൽ ചെയ്തു, ഞെട്ടലും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ 9 മാസമായില്ലേ ഫീൽ ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വാശി പിടിച്ചു. അപ്പൊ അടുത്തൊരു ഇതിൽ പോയപ്പോ പുള്ളിക്കാരിക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല. എന്നൊക്കെ ഒരു സാധനം ഇങ്ങനെ വെച്ച് ചെവിയിൽ വെച്ച് നോക്കുന്നൊരു ചത്ത് നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി, സ്കാൻ ചെയ്യാൻ കയറ്റി. അപ്പൊ സ്കാൻ ചെയ്യുന്ന ഡോക്ടറൊക്കെ ഭയങ്കര കൂട്ടാണ്, കാരണം നമുക്ക് സ്ഥിരം സ്കാൻ ആണല്ലോ. അപ്പൊ ഡോക്ടർ നോക്കിയപ്പോ ഡോക്ടർ ആദ്യം ഹാർട്ട് ബീറ്റാണ് നോക്കണത്. അപ്പൊ ഡോക്ടറിന് മനസ്സിലായി, എനിക്ക് ഡോക്ടറിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നമ്മളിപ്പോ ഇതിൽ സ്ഥിരം ആശുപത്രിയിലായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഏകദേശം പഠിച്ചില്ലെങ്കിലും ഒരു കുട്ടി ഡോക്ടർ എന്നുള്ളത് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഡോക്ടറെ മുഖം. പക്ഷെ ഡോക്ടർ വേഗം അത് മാറ്റിയിട്ട് അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി. അപ്പൊ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ അതൊക്കെ ഞാൻ വസന്തിയോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഞാനും അടുത്ത നമ്മളുടെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞോളാം. അപ്പൊ ഞാൻ ഇതിലേക്ക് പോണല്ലോ, ലേബർ റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അപ്പൊ സുനിയേട്ടൻ കയറി ഉടനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൂട്ടെ എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ആളാകെ വെപ്രാളം ഒക്കെ. അപ്പൊ എനിക്ക് ഒരു വെപ്രാളവും ഇല്ല, കാരണം കുഞ്ഞുങ്ങൾ മരിക്കുമ്പം കരയുന്ന ഒരു ശീലം അല്ല, എന്ത് ചെയ്താലും കരയുന്ന ഒരു ശീലം നമുക്കില്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, കാരണം ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ട ആളും സഹിക്കേണ്ട ആളും ഞാനാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്ത് വേറെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, കരഞ്ഞ് തളർന്നു നിന്നാലും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ആ ഒരു ബോൾനെസ് എനിക്കുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിന് ഭയങ്കര ഫീൽ, എന്നെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു ആണ്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് റൂമിൽ കൊണ്ട്, അപ്പൊ ഞാൻ ആകെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് സന്ദർശകരെ കാണാൻ പറ്റില്ല, എനിക്ക് വിസിറ്റേഴ്സ് വേണ്ട. സഹതാപം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഒരുക്കുന്ന ഒരു സംഭവം, എനിക്ക് കാണണ്ട. ആ 10 ദിവസം ഒരാളെ ഞാൻ അകത്ത് കയറ്റിയിട്ടില്ല, ഞാനും എൻ്റെ കെട്ടിയവനും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 10-ാമത്തെ ദിവസം എനിക്ക് ഇൻഫെക്ഷൻ. ഡോക്ടർ പറഞ്ഞു 10 ദിവസം ഇതിങ്ങനെ കീപ്പ് ചെയ്യേണ്ടി വരും. അല്ല, അല്ലാതെ പറ്റില്ല സാറേ, ഇത് ഇതിന്റെ ആസ്പിരിന്റെ ഇത് കുറയണ്ടേ. അപ്പൊ ഇത് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ, ബ്ലഡിൽ ഇൻഫെക്റ്റഡ് ആയി എന്റെ ശരീരത്തിനും എന്റെ ജീവനും ഭയങ്കര പ്രശ്നമാണ്. കുട്ടി ഇൻഫെക്റ്റഡ് ആണ്, ഒരു ഡെഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ കിടക്കുന്നത്. അപ്പൊ ആ ഇൻഫെക്ഷൻ ആവാതിരിക്കാനുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ട്, കുഞ്ഞ് സ്ട്രിങ്ക് ചെയ്യാനുള്ള മരുന്നും തരുന്നുണ്ട്. കാരണം ഓൾറെഡി ഇത്രയും വലിപ്പമുള്ള ഒരാൾ മരിച്ച ഒരു കുഞ്ഞ് പ്രസവിക്കുമ്പോൾ അതിന് പ്രസവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സ്റ്റിച്ചസും ഒക്കെ ഉണ്ടല്ലോ, അതെങ്കിലും ഒഴിവാക്കി തരണം എന്നുള്ള ആഗ്രഹത്തിലാണ്. എന്നിട്ട് അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും, നമുക്ക് ഡെലിവറിയുടെ പെയിനും ഒക്കെ ജീവനുണ്ടെങ്കിലും മരിച്ചാലും ഒരുപോലെയായിരിക്കും, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സിസ്റ്റർമാർ പറഞ്ഞു കുഞ്ഞിനെ, ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞു, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. നിർബന്ധം പറഞ്ഞു, ഞാൻ പറഞ്ഞു വേണ്ട കാണണ്ട, ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കാണണം, കാണാതെ പറ്റില്ല, അതിനുള്ള റൈറ്റ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ക്ലീൻ ചെയ്ത് കാണിച്ചു. ഞാൻ എന്നിട്ട് അടുത്തുനിന്ന് കൊണ്ടുപോകാനൊന്നും ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങ് ടെൻഷൻ ആയിപ്പോയി, കൺട്രോൾ വിട്ടു പോകും. ആ കരഞ്ഞൊന്നുമില്ല പക്ഷെ. എന്നിട്ട് അപ്പൊ സിസ്റ്റർമാർ എന്നോട് ചോദിച്ചു, നിനക്ക് ഇനിയെങ്കിലും ഒന്ന് കരഞ്ഞൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും പേര് അവിടെ നിറച്ച് സ്ത്രീകള് പ്രസവിക്കുന്നുണ്ട്, അപ്പൊ നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലല്ലോ, 4-5 ഒക്കെ കടന്ന് വന്നു കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, അവരൊക്കെ കരഞ്ഞാലും അലറി അലറി കരഞ്ഞാലും, കരഞ്ഞു കഴിഞ്ഞാൽ അവര് കുഞ്ഞിന്റെ മുഖം കാണിക്കുമ്പം അവർ ചിരിക്കുന്നില്ലേ, ഞാൻ ആ ചിരി കണ്ട് സന്തോഷമുള്ള എനിക്ക്
കരയുണ്ടാകുന്നത്. അതിനുശേഷം ഇന്നും ആ സിസ്റ്റർമാർ കാണുമ്പോഴുള്ള ഒരു സ്നേഹവും ഒരു അടുപ്പവും ഉണ്ടല്ലോ സാറേ. കരയാതിരിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. പക്ഷെ കരഞ്ഞിട്ടും കാര്യമില്ലാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മൾ കരയാതിരുന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേർക്കൊരു ധൈര്യം കിട്ടും. അത് കൊടുക്കേണ്ടത് ആരാണ്? ഞാൻ തന്നെയാണ്. അങ്ങനെയാണ് കരയാതിരിക്കാൻ ശീലിച്ചത്. അതോടുകൂടി ഭർത്താവും വീട്ടുകാരും ഒക്കെ പിന്നോട്ട് പോയി, ഇനി സമ്മതിക്കത്തില്ല എന്നുള്ള. ഡോക്ടേഴ്സും പറഞ്ഞു ഇനി ഭയങ്കര റിസ്ക് ആണ്, കാരണം ഇങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയല്ലോ അത്രയൊക്കെ ആയപ്പം. അതുപോലെ വാൽവിന് ചെറിയൊരു തകരാറ് ഹാർട്ടിൻ്റെ അതിന് വന്നു തുടങ്ങി. പിന്നെ ഇത് ഓരോ തവണയാകുമ്പോഴത്തേനും എന്താ പറയുക, ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്കായി. ഇനി പറ്റൂല. പിന്നെ എല്ലാം തുടർച്ചയായിട്ടാണ്. ഇപ്പൊ 4 മാസം കഴിഞ്ഞിട്ട് അബോർഷൻ ആയാലും 5 മാസം കഴിഞ്ഞാലും കറക്റ്റ് ഒരു 6 മാസം ഡോക്ടർ പറയുന്ന ഒരു അവധി ഞാൻ എടുക്കുകയുള്ളൂ. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ശരീരവും മനസ്സും ആരോഗ്യത്തോടെ ഞാൻ വെക്കും. എന്താണ് എൻ്റെ മുമ്പിൽ കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്, ഞാൻ മാനസികമായിട്ടും ശാരീരികമായും ആരോഗ്യത്തിലൂടെ ഇരുന്നാൽ മാത്രമേ എനിക്ക് അടുത്തൊരു പ്രഗ്നൻസിക്ക് തയ്യാറാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുഡാണെങ്കിലും ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും പക്കായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ കമ്പനി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അത് 20-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ തുടങ്ങിയായിരുന്നു. പോകുന്നുണ്ട്. 2022 തുടങ്ങിയതാണ്. 24 വർഷമായിട്ട് അടിപൊളി. അടുത്ത ചോദ്യം പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇവരുടെ ഒരു റെസിസ്റ്റൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആർക്കും ഏത് ഭർത്താവും ഇങ്ങനെ ഇനിയിപ്പോ ഒരു പരീക്ഷണം വേണ്ട. പക്ഷെ ആ പരീക്ഷണം വേണമെന്നുള്ള രീതിയിൽ താങ്കൾ പിന്നെയും മുന്നോട്ട് പോയി. ഒന്നല്ല, ഒരു 5-6 തവണ താങ്കൾ മുന്നോട്ട് പോയി. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ വിജയിച്ചത് ആ കാര്യത്തിൽ? അത് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റി. അവരെ കൺവിൻസ് ചെയ്യലൊന്നും നടക്കൂല സാറേ. നമ്മളൊരു തീരുമാനം എടുത്താ നമുക്കത് കൃത്യമായിട്ട് അത് വേണമെന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എന്തു വന്നാലും പിന്മാറാതെ നിൽക്കുവാണെങ്കിൽ, നമ്മൾ ആ ആഗ്രഹം അത്രയും ജെനുവിനാണെങ്കിൽ നമ്മുടെ കൂടെ പതുക്കെ ആളുകൾ വന്നോളും. ഏതോ മഹാനായ വ്യക്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ഇവരെയൊക്കെ കൊണ്ടുവന്നാണെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇനി എനിക്ക് തുറന്ന് സമ്മതിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി 80,000 rupees ചോദ്യമാണ്. 80,000 രൂപയുടെ ചോദ്യം. ഇനി പറയുന്നവയിൽ ഏത് വസ്ത്രമാണ് വേളാങ്കണ്ണി പള്ളിയിലെ മാതാവിന്റെ രൂപത്തിൽ അണിയിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ത്യൻ സാരി, ഓപ്ഷൻ ബി ചട്ടയും മുണ്ടും, ഓപ്ഷൻ സി ഫ്രോക്ക്, ഓപ്ഷൻ ഡി ചുരിദാർ. ചുരിദാർ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. വൈറ്റ് ആണെന്ന് പറയാം. കണ്ണു അടച്ചങ്ങ് പറഞ്ഞോട്ടെ. ആ പറഞ്ഞോളൂ. പറഞ്ഞോളെ. ഇന്ത്യൻ സാർ. ഞാൻ കണ്ണു അടച്ചങ്ങ് പറഞ്ഞോട്ടെ. അതല്ല, ഞാൻ കണ്ണു അടച്ചങ്ങ് പറയാണ്. ഐ ആം വെരി സോറി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ. ഇപ്പൊ കണ്ണു അടച്ചു പറഞ്ഞു 80,000 രൂപ. അങ്ങനെ കണ്ണടച്ചങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ 40,000 രൂപ കൂടി തരാം. ഇപ്പൊ കൃത്യമായിക്കോട്ടെ കാര്യങ്ങൾ. ഓക്കെ, കൃത്യമായിട്ട് ഇതായിക്കോളൂ. അപ്പൊ 40, 40, 80 ആയി. പൈസ എങ്ങനെ കൂടുതൽ കൂടുതൽ വന്നോണ്ടിരിക്കട്ടെ. ടെൻഷൻ ആവോ? പൈസ വന്നിട്ട് എന്റെ ടെൻഷൻ കാണുമ്പോ ടെൻഷൻ കൂടുവോ? ഇല്ലല്ല. ഓക്കെ. അപ്പൊ കുട്ടേട്ടൻ നമ്മളെ കുറച്ചുകൂടെ മേളിലോട്ട് ഉയർത്തും. കുട്ടേട്ടാ, ലെവൽ 3. ചോദ്യത്തിലേക്ക് പോകാലോ. മോണിറ്റർ, ഏത് നടനാണ് 2023 AK മോട്ടോർ റൈഡ് എന്ന പേരിൽ ഒരു മോട്ടോർ സൈക്കിൾ ടൂറിംഗ് കമ്പനി ആരംഭിച്ചത്? ഓപ്ഷൻ എ അക്ഷയ് കുമാർ, ഓപ്ഷൻ ബി അജിത് കുമാർ, ഓപ്ഷൻ സി അക്ഷയ് ഖന്ന, ഓപ്ഷൻ ഡി ആയുഷ്മാൻ ഖുറാന. മോട്ടോർ സൈക്കിളാണ്. അങ്ങോട്ട് പോവാലേ. അപ്പൊ ഒന്ന് ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കേ. ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാ മതി. നിങ്ങളെ ചാടിക്കേറി പറയുന്നു സാരം അല്ലേ. ഏത് നടനാണ് 2023 AK മോട്ടോർ റൈഡ് എന്ന പേരിൽ ഒരു മോട്ടോർ സൈക്കിൾ ടൂറിംഗ് കമ്പനി ആരംഭിച്ചത്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ അക്ഷയ് കുമാർ, ഓപ്ഷൻ ബി അജിത് കുമാർ, ഓപ്ഷൻ സി അക്ഷയ് ഖന്ന, ഓപ്ഷൻ ഡി ആയുഷ്മാൻ ഖുറാന. 100% ഉറപ്പില്ല. അജിത് ആണെന്നുള്ളതാണ് എന്റെ ഒരു. ഓക്കെ, അങ്ങനെയാണ്. അജിത് കുമാർ. പക്ഷെ 100% ഉറപ്പില്ല.
ഇല്ല, അജിത്താണ് ബൈക്കുമായിട്ടൊക്കെ വളരെ. അപ്പോ അജിത് കുമാർ ആണെന്നാണ്, ഓപ്ഷൻ ബി ആണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അവരെ വിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തുടരാം. വിശ്വാസമുണ്ട്, കാരണം എനിക്കറിയില്ല. അറിയില്ല, അതുകൊണ്ട് അങ്ങ് വിശ്വസിക്കുക. അതാണോ? അല്ല, അല്ലാതെ ആള് രണ്ടുപേരും ഇതിലൊക്കെ ഒന്നിച്ച് മഴ തന്നെ ഇറങ്ങിയ ആളായത് കൊണ്ട് അല്ലേ വിശ്വസിക്കുന്നത്. മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങയോട് ഇപ്പോഴും പ്രണയമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി അജിത് കുമാർ. അപ്പോ നിങ്ങൾ പറഞ്ഞ ഉത്തരം ഞാൻ പൂട്ടിയേക്കട്ടോ ഞാൻ ലോക്ക് ചെയ്തു, ലോക്ക് ചെയ്തു. അപ്പൊ ഒന്നുകൂടെ പറയും, നിങ്ങൾ പറഞ്ഞ ഉത്തരം എന്തായിരിക്കും അറിയാൻ പാടില്ല. ശരിയായിരിക്കാം. ഹാർട്ട് ബീറ്റ് എങ്ങനെയാ അവസ്ഥ? ഓ, അതൊന്നും കാര്യമില്ല. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം കുട്ടിയുടെ ഹാർട്ട് ബീറ്റും ചെക്ക് ചെയ്ത്. അതൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞാൽ കാര്യം ഉണ്ടല്ലോ ഹാർട്ട് ബീറ്റിലൊക്കെ. അത്യാവശ്യം കാര്യമുണ്ട്. 131 ഇതുവരെ എത്തിയില്ലായിരുന്നു. അപ്പൊ താങ്കൾക്ക് പൊതുവെ ഈ അസുഖം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പം ഓപ്ഷൻ ബി അജിത് കുമാർ, താങ്കൾ പറഞ്ഞ ഉത്തരം യു ആർ റൈറ്റ്. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി ഹെൽപ്പ് ഇല്ല, ഇനി ഒറ്റയ്ക്ക് പോരാടണം. 3 പിടിവള്ളികൾ അവസാനിച്ചു. അപ്പൊ 100,000 രൂപ കയ്യിലുണ്ട്. ഒന്നിലെത്തി. ഇനിയിപ്പം കൈ കിട്ടിയത് പോക്കാതിരുന്നാ മതി, അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ അതാണ്, ഇനി പതനത്തിന്റെ ആഴം കൂടും. വളരെ ഉയരങ്ങളിൽ താഴോട്ടായിരിക്കും വീഴ്ച. ഇപ്പൊ ലെവൽ 3 നമ്മൾ നിൽക്കുന്നത്. ആ 6 ലെവലിലെത്തിയാൽ ഒരു കൂടിയാകും. നമ്മളിനി അടുത്ത കേസിലേക്ക്. ഇവരാരും അനുകൂലിച്ചില്ല, പക്ഷെ നമ്മൾ ആ തീരുമാനമായിട്ട് മുന്നോട്ട്. ഒരു കുഞ്ഞും കൂടെ വേണം. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി? ഒന്നുമില്ല സാറേ, നമ്മള് ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നല്ല. അത് നമ്മളൊരു 18 മുതൽ തെളിയിച്ചതാണല്ലോ. ഓക്കെ, അതുപോലെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് വീട്ടുകാർ അംഗീകരിച്ചാൽ പോലും എൻ്റെ ഒരു ഇഷ്ടത്തിന് അംഗീകരിച്ചാണ്, അല്ലാതെ ആളെ അംഗീകരിച്ചതല്ലോ. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഫിനാൻഷ്യൽ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 2000 ഞങ്ങൾ റബ്ബർ ബാൻഡ് കമ്പനി ഒരു 30 പെൺകുട്ടികളുമായിട്ട് ചേർന്ന് ഞാൻ തുടങ്ങുന്നത്. അന്ന് പ്രോഡക്റ്റ് എന്താണ്? റബ്ബർ ബാൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കോട്ടയം ആണല്ലോ ഈ റബ്ബർ ബാൻഡ്. അച്ചായമായിട്ട് ഒരു കുത്തകയായിരുന്നു. അപ്പൊ പാലക്കാട് ഒരു പാലക്കാട് ഇല്ല, അന്ന് റബ്ബർ ബാൻഡ് അവിടെ ഇല്ല. അപ്പൊ ആദ്യമായിട്ടൊരു കുഞ്ഞച്ചായത്തി വന്ന് തുടങ്ങുമ്പോ സ്വാഭാവികമാർക്ക് അവർക്ക് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരുപാട് സ്ട്രഗിള് നമ്മള് നേരിട്ടിട്ടുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി, 2 കൊണ്ട് നമ്മളെ പൂട്ടിച്ച് തരിപ്പണമാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നാട്ടുംപുറമാണ്. അപ്പൊ 10 കഴിഞ്ഞ പെൺകുട്ടികളെ അങ്ങനെ നോർമലി പിന്നെ അധികം പഠിക്കാൻ വിടുന്നൊരു സമയമായിരുന്നില്ല. അപ്പൊ അവർക്ക് ഈ കല്യാണത്തിലേക്കുള്ളൊരു വഴി മാത്രമാണ് അത് കഴിഞ്ഞ്. അതിൽ നിന്ന് ഒരു മാറ്റമായിരുന്നു നമ്മുടെ ഈ കമ്പനി. എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു കമ്പനി സ്വന്തം എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ കൂടെ പണിയുമായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 10-15 വരെ ഞാൻ കമ്പനി സ്റ്റാഫായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹവും പങ്കുവെച്ച് നിർത്തണമെന്ന് തോന്നി നമ്മളെ നഷ്ടത്തിന്റെ അങ്ങേയറ്റം വരെ നമ്മൾ എത്തിയ സമയത്ത് ഇവര് പണയം വെക്കാൻ സ്വർണം ഇവര് കൊണ്ട് തന്നിട്ടുണ്ട്, അവരുടെ സ്വർണം ഉരു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്തു 2 കഴിഞ്ഞിട്ട് നമ്മുടെ MRF വലിയൊരു ഓർഡർ നമുക്ക് കിട്ടുകയാണ്. ആ ഓർഡറാണ് നമ്മുടെ തലവരെ മൊത്തമായിട്ട് മാറ്റി. റബ്ബർ ബോർഡിൽ നമുക്ക് നല്ല പേരായിരുന്നു, നമ്മുടെ നല്ല ക്വാളിറ്റിയാണ്. അന്ന് 2002 തുടങ്ങിയതാണ്. ഇന്നും നമ്മളുടെ പ്രീമിയം എന്താ പറയുക കസ്റ്റമേഴ്സ് അവർ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പനി രക്ഷപ്പെട്ടതും അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള നമ്മൾ എക്സ്പാൻഷൻ നടത്തി നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയതും ആ ഒരു ഓർഡറാണ്. അപ്പൊ ഇത്രയും നീണ്ട വർഷം MRF ടയേഴ്സിന്റെ ഒരു എന്താ പറയാ ഒരു അവരുടെ സഹായം ഈ കമ്പനി ഇങ്ങനെ ആ ഒരു ഓർഡർ നമുക്ക് ആ ക്വാളിറ്റി നമ്മൾ ഇത്രയും വർഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ ഒരു കമ്പനി എന്നുള്ളത് നമ്മൾ 3 കമ്പനിയിലേക്ക് വളർത്തി അതിന്റെ കൂടെ സ്ഥലങ്ങൾ മേടിച്ചു. കൃഷി പശു വളർത്തലും ആട് വളർത്തലും കോടി വളർത്തലും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ പഠിപ്പിക്കാൻ പോയി ഒരു 5 അവിടെ സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിൽ 5 ഞാൻ ടീച്ചറായിട്ടും പോയിട്ടുണ്ട്. ഇങ്ങനെയും പോയി. അപ്പൊ ഈ കമ്പനി ആരും നോക്കിയിരുന്നു? ഞാൻ തന്നെ നോക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താ പറയാ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്ത ഒരാൾക്ക് എന്റെ ശാരീരികമായിട്ടുള്ള ഒരു ഡിഫക്റ്റ് തന്നെയാണ്. അത് ഞാൻ ഉണ്ടാക്കിയ ഡിഫക്റ്റ് അല്ല, നാച്ചുറലി എനിക്ക് വന്നതാണ്. അത് ആരും തന്നതുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നേരിട്ടുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. എന്ത് വന്നാലും എനിക്ക് നേരിടാൻ പറ്റും. കൂടിപ്പോയാൽ എന്താ സംഭവിക്കുക? എൻ്റെ ജീവൻ പോകുമായിരിക്കും. അപ്പോൾ ഒത്തിരി നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ആ പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോ വന്നപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിമർശിച്ച ഒരു കാര്യമാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പാണ്, നിങ്ങളും മരിക്കുമെന്ന് ഉറപ്പാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയൊരു റിസ്ക് എടുത്തത്, നിങ്ങൾ ആ ചെയ്ത ഏറ്റവും വലിയ പാതകമല്ലേ എന്ന് ഞാൻ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നോക്കേണ്ടത് എന്താണ്? എൻ്റെ ഫാമിലി സേഫാണോ എന്ന് എനിക്ക് നോക്കണം അല്ലേ. അപ്പൊ എന്റെ ഫാമിലി ഫിനാൻഷ്യലി അന്നത്തേക്ക് നല്ല സേഫായി.
സേഫ് ആയിരുന്നു, ഞങ്ങൾ സേഫ് ആക്കിയിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെ ആയിട്ട് എൻ്റെ മകന് സുനിയേട്ടനുണ്ട് എന്നുള്ളൊരു ഉറപ്പും എനിക്കുണ്ട്. പിന്നെ എന്താണ് എനിക്ക് നോക്കാനുള്ളത്? ഓരോ തവണ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മൾക്കൊരു നെഗറ്റീവ് റിസൾട്ട് കിട്ടുമ്പോൾ അവസാനിക്കുക, അവസാനിപ്പിക്കുക എന്നുള്ള ഒരു മോട്ടീവ് ആയിരിക്കില്ല മനസ്സിൽ. അല്ല, ഒന്നെങ്കിൽ അത് നമുക്ക് കിട്ടണം. എനിക്ക് തോന്നുന്ന ഏഴാമത്തെയും എട്ടാമത്തെയും അബോർഷൻ തന്നെയായിരുന്നു. അതിലെനിക്ക് ഫീൽ എന്ന് പറയണെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവും, കുഞ്ഞിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പൊ അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അതിലൊന്നും ഏഴും എട്ടൊന്നും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല, അതങ്ങനെ പോയി. പിന്നെ സിത്താര എത്തിയപ്പം എനിക്ക് മനസ്സിലായി, സിത്താര ലാസ്റ്റ് G12 ആണ് സിത്താര ജസ്റ്റേഷണൽ, ഇതൊക്കെ ഏഴും എട്ടും ഒക്കെ ആയിരുന്നു. മെച്യൂർ ആയിട്ടും പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടുള്ളത് ഇവര് നാലു പേരാണ്. നിരഞ്ജൻ ആദ്യത്തെ മകൻ നിരഞ്ജൻ, രണ്ടാമത്തെ സാരംഗ്, പിന്നെ സിത്താര, മരിച്ച സിത്താര, പിന്നെ ഒറിജിനൽ സിത്താര. ബാക്കി എല്ലാവരും പ്രിമച്യൂരും പ്രിമച്യൂർ ആയിരിക്കും, അല്ലെങ്കിൽ IUD ആയിരിക്കും, അല്ലെങ്കിൽ അബോർഷൻ ആയിരിക്കും. അപ്പൊ എനിക്ക് സിത്താര എത്തുന്നതിനൊക്കെ മുമ്പ് ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല, അപ്പൊ ഇവരെ കൊണ്ടൊക്കെ സൈൻ ചെയ്ത് മേടിപ്പിക്കാൻ തുടങ്ങിയതിനൊക്കെ മുമ്പേ ഇത് ഏത് നിമിഷവും എനിക്ക് എന്തും സംഭവിക്കാം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കാം, ഇവര് കേസിന് പോകാൻ പാടില്ലല്ലോ, അതൊക്കെ എഴുതി മേടിക്കുമായിരുന്നു ആദ്യം തന്നെ. പിന്നെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്കും കുറെ കഴിഞ്ഞപ്പം എന്റെ ഒരു വിൽ പവർ തുടങ്ങിയപ്പോ അവർക്ക് എന്താ പറയാ, സയൻസിനും അതീതമായി, മെഡിക്കൽ സയൻസിനും അതീതമായിട്ട് ഒരാളുടെ മനസ്സും ശരീരവും നിൽക്കുകയാണ്, ആഗ്രഹവും നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് കൂടെ നിൽക്കാനും ഡോക്ടർ അഡ്വൈസ് ചെയ്തോ ഇനി അറ്റംപ്റ്റ് ചെയ്യരുതെന്ന്? അല്ലെങ്കിൽ അവർ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും തിരുത്താൻ ഒരു 5th മുതൽ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞു തന്നു, തിരുത്താൻ ശ്രമിച്ചു. ഞാനൊരു റിബൽ ആയതുകൊണ്ടല്ല സാറേ, അങ്ങനെ വിചാരിക്കരുത്. ഇത്രമാത്രം സാധാരണ ഒരു പ്രഗ്നൻസി അല്ലല്ലോ, അത്രമാത്രം ഇഞ്ചക്ഷൻസും മെഡിസിൻസും അത്ര പെയിൻഫുള്ളിലൂടെയാണ് നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ആ ഓരോ നിമിഷവും ഓരോ യുഗം പോലെ നമുക്ക് പെയിൻഫുള്ളാണ്. ഇത് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഒരു ഫുൾ ആ സിറിഞ്ച്, ആ ഒരു ഫുൾ യൂണിറ്റ് ബ്ലഡ് മറ്റേ ഇൻസുലിനാണ് ഒരു ദിവസം നമുക്ക് വേണ്ടി വരിക. എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ മൂന്നാമത്തേക്ക് 560-570 രൂപയൊക്കെ ആയിരിക്കും ആ ഒരു ഇൻസുലിൻ്റെ ആ ഒരു ഇതിന്. അങ്ങനത്തെ 2-3 എണ്ണം വരെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഡോക്ടേഴ്സിൻ്റെ ഫീസ്. പിന്നെ ഒന്നരാടം വെച്ച് സ്കാൻ ചെയ്യും, ഈ ഇങ്ങനെയുള്ളൊരു കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ. അതിൻ്റെ ഇടയിൽ കമ്പനി കാര്യങ്ങൾ നോക്കണം, മോൻ്റെ കാര്യങ്ങൾ നോക്കണം, കുടുംബ കാര്യങ്ങൾ നോക്കണം, ഫാം നോക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. 5 വർഷം പഠിപ്പിക്കാനും പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതും നടക്കണം. അപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട്, മെൻ്റലി വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, ഫിസിക്കലിയും പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയാണ് നമുക്ക് എന്താണ്, ഇത്രയും കഷ്ടപ്പെട്ട് ആ കുഞ്ഞും മരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ആ ആഗ്രഹം തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെയാണ് സിത്താര. അത് പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരു തവണ അന്നമ്മ കരഞ്ഞു. സിത്താരയുടെ കരച്ചിൽ കേട്ടപ്പോഴാണ്. അത് പറഞ്ഞു ഇപ്പൊ ഞാനങ്ങ് ഇമോഷണലായി. ഇനി ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്നറിയാം. കാരണം ലാസ്റ്റ് ഒക്കെ ആയപ്പോ നോർമൽ ഒരു രീതിയിൽ കൺസീവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് എന്റെ ശരീരം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഒരുപാട് സ്റ്റിറോയിഡ്സോ എന്തൊക്കെയോ മെഡിസിൻസൊക്കെ ഒത്തിരി എടുത്തിട്ടാണ് കൺസീവ് ചെയ്യുന്നത് തന്നെ. ഒത്തിരി സ്കാൻ ചെയ്ത് ആ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് അത്രയും കോംപ്ലി, എത്രയോ 6 മാസം 7 മാസം ട്രൈ ചെയ്തിട്ടാണ് ഇവൾ ഉണ്ടാവുന്നത് തന്നെ. അപ്പം ആദ്യം തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. കാരണം അത്രയും അതിൻ്റെ ഇടയിൽ ഓവറിയിൽ വലിയൊരു സിസ്റ്റ് വന്നു, അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു സർജറി നടത്തി, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സുനിയേട്ടനും ഏകദേശം എന്താ പറയുക, മനസ്സുകൊണ്ട് മരിച്ച മട്ടായി, എല്ലാവരും ഉപേക്ഷിച്ച മട്ടായി. അപ്പം ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസ്, ഇനി ആരോഗ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് തന്നെ ഉറപ്പായി. ആ ഒരു കരുതൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞു. അപ്പോൾ 6 മാസം കഴിഞ്ഞു ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് നിൽക്കാം എന്നെനിക്ക് ഒരു ധാരണയുണ്ട്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ശ്വാസകോശം ഡെവലപ്പായോ, കാരണം ഒന്നരാടമാണ് സ്കാൻ ചെയ്യുന്നത്. എനിക്ക് ഒന്ന് അന്ന് തൃശ്ശൂർ ഈ 3D ഡോപ്ലർ സ്കാനൊക്കെ 2000 രൂപയാണ്, എനിക്ക് 1000 രൂപയായിട്ട് റിഡക്ഷൻ ചെയ്തു തന്നിട്ടായിരുന്നു അമ്പാടി ഡോക്ടർ, അമ്പാടി സ്കാൻ സെന്ററിൽ. കാരണം ഒന്നരാടം സ്കാൻ അല്ലേ സാർ, ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം അത്രയും റിസ്ക് ആണല്ലോ, ഒന്നരാടം ദിവസം നമ്മൾ തൃശ്ശൂർ വരെ സ്കാനിന് പോവുകയാണ്. എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അപ്പൊ പോവാ, സിസേറിയൻ ചെയ്യാതാണ്. 6 മാസമായപ്പോ ഞാൻ എല്ലാ ഡോക്ടേഴ്സിനോടും ചോദിച്ചു,
ഇനി എൻ്റെ കുഞ്ഞിന് പുറത്ത് വന്നാൽ വെന്റിലേറ്ററിന് നിയോണാറ്റൽ ഐ സി യുവിൽ സർവൈവ് ചെയ്യാൻ പറ്റും, അതിനുള്ള വെയിറ്റ് അപ്പോൾ അവർ പറഞ്ഞു 1 കിലോയേ ഉള്ളൂ, നമുക്കൊരു 2-3 ആഴ്ചയും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഷുഗർ കയറി, ഞാൻ പറഞ്ഞു വേണ്ട എടുത്തോളാം പറഞ്ഞു. എടുത്തോ, എൻ്റെ റിസ്കിൽ എടുത്തോ, ന്യൂനായിട്ടിൽ ഐ സിയുവിൽ കിടത്തിയാൽ രക്ഷപ്പെടുന്നുള്ളൊരു ചാൻസ് എങ്കിലും ഇല്ലേ, പക്ഷേ എൻ്റെ വയറ്റിൽ കിടന്നാൽ രക്ഷപ്പെടുന്നുള്ളൊരു ചാൻസ് ഇനി ഇല്ലയെന്ന് നിങ്ങൾക്കും എനിക്ക് ഉറപ്പാണ്, എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരുടെയും, നമ്മുടെ സുനിൽ കെ മേനോൻ ഡോക്ടറുണ്ട്, പുള്ളിയായിരുന്നു എൻ്റെ എന്താ പറയുക ഏറ്റവും കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ പുള്ളിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ എല്ലാവരുടെയും കൺസെൻറ്റ് എടുത്തു. അങ്ങനെ പൈലി ഡോക്ടറാണ് അന്നത്തെ തൃശ്ശൂരിലെ മിഷൻ ആശുപത്രിയിലെ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. പുള്ളീനെ സ്പെഷ്യൽ ഡോക്ടറായിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പം എൻ്റെ ടെൻഷൻ എല്ലാവർക്കും അറിയാം, എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. പിന്നെ ബി പി ഒക്കെ വല്ലാത്ത ലെവലിലാണ് ഷുഗർ. അപ്പം മൊത്തത്തിലും മയക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, അല്ലാതെ ചെയ്താൽ മതി, എനിക്ക് കാണണം, തരിപ്പിക്കുള്ള നട്ടില്ല, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പരമാവധി അവർ പറഞ്ഞു, നോക്കി വേണ്ട നമുക്കത് റിസ്ക് അറിയാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ആ രീതിയിൽ ചെയ്യാന്നുള്ളത് മയക്കി. എന്നിട്ട് കണ്ണു മൂടിക്കെട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, എനിക്ക് കാണണം. ഞാൻ നോക്കിയപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മുകളിൽ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല കാണാം, ഞാൻ ഓക്കെയാണ് സ്റ്റേബിളാണെന്ന് പറഞ്ഞു. അപ്പോൾ ചുറ്റും ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്, ടീം മൊത്തം ഉണ്ട്, ഞാനും ഉണ്ട്. ഇവരിങ്ങനെ കീറുന്നൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാം. അതൊന്നും ഒരു ടെൻഷനില്ല. ആദ്യം വയറ് കീറി, അത് കഴിഞ്ഞ് വലിയൊരു മത്തങ്ങ പോലത്തെ നമ്മുടെ യൂട്രസ് കീറി, ബ്ലഡൊക്കെ പമ്പ് ചെയ്തു, ഈ കുഞ്ഞിനിങ്ങനെ പൊക്കിയെടുത്തു. അതൊക്കെ നമുക്ക് അതിൽ കൂടെ കാണാനുള്ളതാണ്, പൊക്കിയെടുത്ത് കൂട് മുറിച്ച് കഴിയുമ്പോൾ കുഞ്ഞ് കരയണമല്ലോ, അങ്ങനെയാണല്ലോ ആരോഗ്യമുള്ള കുഞ്ഞ് കരയണം, ഈ കുഞ്ഞ് കരഞ്ഞില്ല. അപ്പോൾ എനിക്ക് നമ്മൾ അതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ ആ കുഞ്ഞിന് ഒന്നെങ്കിൽ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അവർക്ക് അതിനെ രക്ഷിക്കാൻ, അപ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്തോ കാരണം കൊണ്ട് കരഞ്ഞില്ല. എന്നിട്ട് ഇവർ തൂക്കി പിടിച്ച് ചന്തിയിലെ ടപ്പേ എന്നുള്ളൊരു അടി കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തരു കരഞ്ഞു. അപ്പോഴാണ് എന്താ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സത്യത്തിൽ കുഞ്ഞ് കരയുമ്പോൾ അമ്മ ചിരിക്കുന്ന ഒരേ ഒരു സന്ദർഭം പ്രസവം കഴിഞ്ഞുള്ള ആ ഒരു അല്ലേ, കുഞ്ഞ് കരയുമ്പോഴാണ് അമ്മ ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ കേസിൽ എല്ലാ അമ്മമാരും കുഞ്ഞ് മരിക്കുമ്പം കരയും, ജീവിക്കുമ്പം ചിരിക്കും. ഞാൻ നേരെ തിരിച്ചായി പോയി, ഞാൻ എൻ്റെ കുഞ്ഞ് കരഞ്ഞപ്പം ഞാൻ അങ്ങോട്ട് അത്രയും കാലം പിടിച്ചു വെച്ച കരച്ചിലെല്ലാം കൂടെ കരഞ്ഞു അല്ലേ. എന്തായാലും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാ, നിങ്ങൾക്കൊന്നും ആരും കേരളത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല, ഇന്ത്യ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കാണും സംശയം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്, അപ്പോ ചിലപ്പോ ഒരു കരച്ചിൽ വരും. ക്വസ്റ്റ്യൻ പ്ലീസ്. ഐതിഹ്യം അനുസരിച്ച് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കുമുറിച്ച സ്ഥലമായതിനാൽ പേര് ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ എ നാഗ്പൂർ, ഓപ്ഷൻ ബി നാസിക്, ഓപ്ഷൻ സി ഭോപ്പാൽ, ഓപ്ഷൻ ഡി വാരാണസി. നല്ല ലോജിക്കലായിട്ടൊക്കെ ആലോചിച്ചാൽ താങ്കൾക്ക് ഈ സ്ഥലത്തിന്റെ പേര് കിട്ടും. ഉറപ്പാണോന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ പിന്നെ ഞാൻ ഇതിന്റെ അപകടം കൂടെ പറഞ്ഞുതരാം. 2 ലക്ഷം രൂപ ആയതുകൊണ്ട് തന്നെ തെറ്റിയാൽ 10,000 രൂപ കിട്ടും, പിന്മാറിയാൽ 500,000 രൂപ കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സ്ഥലവിലെ കല്ലിങ്കൽ പാടം പന്നിങ്ങര പിയോ, അവിടെ ഓടിപ്പോവാം 10,000 രൂപ ഉണ്ട്. ഞാൻ ആളോടും കൂടി ഒന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അല്ല അതല്ല, നിക്കണോ പോണോ, അത് അതങ്ങനെ ചോദിക്കാൻ ഈ താങ്കളാണ് മത്സരാർത്ഥി എന്നുകൊണ്ട് താങ്കൾ തന്നെ തീരുമാനിക്കണം. താങ്കൾ ഒറ്റയ്ക്ക് എത്രയോ തീരുമാനങ്ങൾ എടുത്ത ആളാണ്, എന്നെ തന്നെ ഇപ്പൊ അത്ഭുതപ്പെടുത്തി നിൽക്കുക. ശരി സാറേ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്, ഞാൻ ഇനി ഒരു 2 വാക്ക് പറഞ്ഞോട്ടെ, 2-3 വാക്ക് പറയും. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ 2 പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വീഡിയോസ് പറഞ്ഞ ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചു. അതായത് നമുക്ക് ഈ മെയിൻ വീഡിയോ മുറിച്ച് അവര് ശരിക്കും അങ്ങ് മാർക്കറ്റ് ചെയ്തു. ആ മാർക്കറ്റ് ചെയ്തതിൽ ഈ കഥയും ഒന്നും വന്നിട്ടില്ല. മെയിൻ വീഡിയോ 1 മണിക്കൂറിന്റെ വീഡിയോ, അത് തന്നെ 2 സെക്ഷനായിട്ടാണ് ഇട്ടത്. അപ്പൊ ഞാനൊരു 15 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള എന്റെ എക്സ്പീരിയൻസും സ്ട്രഗിൾസും എല്ലാമാണ് പറഞ്ഞത്. അതിന്റെ ഒരു ജസ്റ്റ് ചെറിയൊരു പാർട്ട് മാത്രമായിരുന്നു എന്റെ പ്രഗ്നൻസി. അവരത് മാത്രം എടുത്ത് ആഘോഷിച്ചു. അപ്പൊ കേരളത്തിലെ ഒരുപാട് സ്ത്രീകളുടെ ഇടയിലേക്ക് ഇങ്ങനൊരു മെസ്സേജ് പോയി, സ്ത്രീകൾ പ്രസവിച്ചില്ലെങ്കിൽ അവരെ ഒന്നിനും കൊള്ളില്ല എന്ന് അന്നമ്മ പറഞ്ഞു വെച്ചു. പക്ഷെ ആ ഒരു ടോക്കിന്റെ അവസാനം ഞാൻ വ്യക്തമായും ശക്തമായിട്ടും 3-4 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ഒരു സ്ത്രീ പ്രസവിക്കുക എന്നുള്ളത് അവളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ആവശ്യവും താല്പര്യവും അവകാശവുമാണ്. അമ്മയാകുക എന്നുള്ളൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു റിസ്ക് എടുക്കണമെന്ന് ഞാൻ ഒരാളോടും പറയില്ല. നമുക്ക് ആവശ്യമുണ്ടോ, നമുക്ക് മനസ്സുണ്ടോ, ആരോഗ്യമുണ്ടോ, സാമ്പത്തികമുണ്ടോ, ഭർത്താവിൻ്റെയും കുടുംബക്കാരുടെയും ഒക്കെ സപ്പോർട്ടുണ്ടോ, മെഡിക്കൽ സയൻസിൻ്റെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാവുന്ന ഒരു തീരുമാനമാണിത്. നിങ്ങൾ പ്രസവിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഞാൻ പറയുന്നതല്ല. എൻ്റെ ഇത്രയും സ്ട്രഗിൾസിൻ്റെ ഇടയിലും ഞാൻ ശക്തമായി ജീവിതത്തിൽ അന്നോളം 15 വയസ്സ് മുതൽ 44 വയസ്സ് വരെ പിടിച്ചു നിന്നു. അതാണ്, അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ശക്തമായിട്ട് പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ് കൺവേ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പോൾ നമ്മൾ ഇനി ഉത്തരത്തിലേക്ക്. നാഗ്പൂർ, നാസിക്, ഭോപ്പാൽ, വാരാണസി. സാറേ, ഞാൻ ലോക്കിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ ലോക്കിയാണ്. ഒരു ഒരു വെറുതെ അങ്ങ് ലോക്കിയാണ്. കാരണം ഇനിയിപ്പോ 10,000 രൂപ കിട്ടുകയാണെങ്കിലും 5,000 രൂപ കിട്ടുകയാണെങ്കിലും ഞാൻ ഈ എന്താ പറയാ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഓക്കെ, അപ്പോ ബി നാസിക്. ബി നാസിക്. മകൾ എവിടെ ഉണ്ടെന്നാ പറഞ്ഞു? അയ്യോ, മകളിപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ. അവളിപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ അവള് 13 വയസ്സായി. അവളുടെ പേരാണ് സിത്താര അല്ലേ? അപ്പൊ ഇതിൽ മരിച്ചൊരു സിത്താരയും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ സിത്താരയുണ്ട്, മറ്റേ മകൻ 21 വയസ്സുകാരൻ സാരംഗ് അല്ലേ? അപ്പൊ സിത്താരയും സാരംഗും സന്തോഷമായിട്ട് കഴിയുന്നു. നമുക്ക് കൺക്ലൂഡിങ് ഇതിലേക്ക് പോവാണെന്ന് മനസ്സിലായി. നാസിക് എന്തായാലും നമ്മൾ ലോക്ക് ചെയ്തു. ഇത് തെറ്റിയാൽ അറിയാമല്ലോ, 10,000 രൂപയാണ്. അപ്പൊ ഓപ്ഷൻ ബി നാസിക്. സുനിലിന്റെ അവസ്ഥ എന്തുവാ? എന്താണെങ്കിലും ആൾക്ക് കുഴപ്പമില്ല, വീട്ടിൽ പോയാ മതി. ചൊല്ലിലെ അവസ്ഥ എന്തോ ചൊല്ലേ. ഇപ്പൊ ആൾക്ക് തെറ്റിന്ന് മനസ്സിലായി. ഇത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ? ശരിയായിരിക്കും. ഇല്ല, ആഗ്രഹം കൊണ്ട് പറഞ്ഞാണോ? ശരിയായിരിക്കും സാറേ. അത് എന്തെങ്കിലും കാര്യമുണ്ടോ അതിനകത്ത്? എനിക്കങ്ങനെ തോന്നി. അതേ ഉള്ളൂ, അത് വൈഫ് പറഞ്ഞതാവുമ്പോ ശരിയാകും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അല്ല, നാസിക് നാസിക എന്നൊക്കെ ഉള്ളൊരു ചിന്ത അതന്നെ എനിക്കും വന്നു. പക്ഷെ അത് ശരിയാവണമെന്നില്ലല്ലോ. പക്ഷെ ഐ ആം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ വിടാൻ പോകാം. ഓക്കെ, നാസിക് ആണ് ശരി ഉത്തരം. നാസിക് പുള്ളി പറഞ്ഞ തന്നെയാണ് അതിൻ്റെ അടുത്ത കാര്യം. മൂക്കുമായിട്ട് അതിന് ബന്ധമുണ്ടല്ലോ ശരിക്കും. അപ്പോ ഇപ്പോ 2 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഇനി നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 3 ലാക്സ് നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവിൽ 2 ഇന്റർവെല്ലുകൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ സിനിമ ഏതാണ്? ഓപ്ഷൻ എ അങ്കൂർ, ഓപ്ഷൻ ബി മേരാ നാം ജോക്കർ, ഓപ്ഷൻ സി രജനീകന്ധ, ഓപ്ഷൻ ഡി ചിറ്റോ. ഉത്തരം ശരിയായാൽ 3 ലക്ഷം, തെറ്റിപ്പോയാൽ 20,000 രൂപ, പിന്മാറിയാൽ 1 ലക്ഷം രൂപ, 100,000 രൂപീസ്. പിന്മാറും. മേരാ നാം ജോക്കർ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ബാക്കി യേശുദാസിന്റെ പാട്ട് കേട്ടിട്ടില്ല. ഇല്ല, പക്ഷെ ബാക്കി ഞാൻ ഇത് ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം. മഹനീയമായ തീരുമാനം പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ താങ്കൾ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോ 1 ലക്ഷം രൂപ കയ്യിലുണ്ട് എന്തായാലും. അപ്പൊ താങ്കൾ ഇനി ഒരു ഉത്തരം ഗസ് ചെയ്ത് പറഞ്ഞോളൂ, കാര്യം ഇനി പൈസയൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. അങ്കൂർ. തെറ്റായി പോയി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മേരാ നാം ജോക്കർ. അത് 4 മണിക്കൂർ 15 മിനിറ്റ് ചിത്രമായിരുന്നു, അതുകൊണ്ട് ശ്വാസം വിടാൻ സമയം കൊടുത്താണ്, 2 ഇന്റർവെല്ല്. ഓക്കെ, ഓപ്ഷൻ ബി മേരാ നാം ജോക്കർ. അപ്പൊ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്, സന്തോഷം. സുനിൽ, യു ആർ ഓൾസോ ലക്കി, 100,000 വാങ്ങിച്ചോളൂ. ഓക്കെ, 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. താങ്കോട് സംസാരിക്കാൻ പറ്റിയത് ഒരു പുതിയ അനുഭവമാണ്. താങ്കളെ പോലെ ഒരാൾ, ഒരു മത്സരാർത്ഥി ഈ വേദിയിൽ വന്നിട്ടേയില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. ഓക്കെ, കാര്യം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ബ്രോഡായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല, ഇതിലൊക്കെ നിശ്ചിതമായ ചില തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന വനിതകൾ ഉണ്ട് എന്ന് താങ്കൾ തെളിയിക്കുന്നു. അപ്പൊ നമുക്കിനി താഴോട്ട് പോയല്ലോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. കുട്ടേട്ടാ, ഇനി താഴേക്ക്. അപ്പൊ 80,000 രൂപ ഞാൻ തന്നു, 20,000 രൂപയും കൂടെ തന്നു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർന്നു. അപ്പൊ ഇത് മാത്രമല്ല, താങ്കൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇതിലൂടെ പങ്കെടുത്തു, അത് നമ്മുടെ ഒരു സന്തോഷമാണ്.
വരൂ. ഈ പണവും ഈ സർട്ടിഫിക്കറ്റ് 80,000 അവിടെ ഇരിപ്പുണ്ട്, എടുക്കാൻ മറന്നു പോരുത്. ഓക്കെ, വളരെ സന്തോഷം. ഒത്തിരി സന്തോഷം സർ, ഒത്തിരി സ്നേഹം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ ഈ പണം എടുത്തിട്ട് ഇതേ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാടമില്ലേ, പാടത്തെത്താം. ഓക്കെ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒരു സാധാരണ അമ്മയോടല്ല. നിങ്ങൾക്കറിയാം, വളരെ നിശിതമായ തീരുമാനങ്ങൾ, അതിലും നിശിതമായ നിലപാടുകൾ. ഇത്രയൊക്കെ വൈതരണികൾ കടന്ന് ഒരാൾ അമ്മയാവുക സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഗുഡ് ബൈ.